അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദു. اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال ونعوذ بالله من حال أهل النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان الله ليعذبهم أنت فيهم وما كان الله معذبهم وهم يستغفرون. صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم من أحب سنتي عند فساد أمتي فله أجر مئة شهيد. صدق رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. ആദരവും ബഹുമാനവും നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കൾ, സുന്നി സംഘകുടുംബത്തിൻ്റെ നേതാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സഹോദരങ്ങൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ കാരണവന്മാർ, ഉമ്മപൊങ്ങന്മാർ, യുവ സുഹൃത്തുക്കൾ, പിഞ്ചോമനുകൾ, നീട്ടി പ്രസംഗിക്കുന്നില്ല. ആവശ്യമായത് മൗര്യ മുതൽ ഇതുവരെ നിങ്ങൾ വയറിച്ച് കിട്ടി. ഇത് ഹാലു താമിയാലോ താമ് രോഗം ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചതിന് മേലെ പിന്നെയും ഭക്ഷണം കഴിച്ചാലിത് ദഹനത്തിന് ബാധിക്കും. അതുപോലെ കുറേ ദ്വാരന്ന് ആമീൻ പറഞ്ഞ് കേട്ട് പിന്നെ അതിൻ്റെ ഒക്കെ ഇനിയും കുറേ ഇങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദഹനക്കേടുണ്ടാവും. അതുകൊണ്ട് നീട്ടി പ്രസംഗിക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അതൊരു വലിയൊരു മുതബറക്കായ ദിവസമാണ്. കടന്നുറങ്ങി തീർക്കേണ്ട ദിവസമല്ല. അതെല്ലാവരും ആദ്യം മനസ്സിലാക്കുക. ഇന്നത്തെ രാത്രി അത് കിടന്നുറങ്ങി തീർക്കേണ്ട ദിവസമല്ല. ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തി, ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാമുല്ല ഇമ്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ദുആക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേകമായ അഞ്ച് രാത്രികൾ, ആ അഞ്ച് രാത്രികൾ എണ്ണിയ കൂട്ടത്തിൽ മഹാനബറുകൾ എണ്ണിയ ഒരു രാത്രി ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാനിന്റെ പതിനഞ്ചാം രാത്രി ഇന്നത്തെ രാത്രിയാണ്. ഈ രാത്രി അൽഹംദുലില്ലാ പരിസരങ്ങളിൽ നിന്നൊക്കെ ഭിന്നമായി ഒരുപാട് സഹോദരി സഹോദരന്മാർ ഒറ്റ സദസ്സിൽ ഒരുമിച്ചുകൂടി യാസീനോദി, ദിക്റു ചൊല്ലി,
വലിയ പ്രഗത്ഭനായ ഒരു സയ്യിദിന്റെ നാവ് കൊണ്ട് ദുആ ചെയ്ത് നമ്മളൊക്കെ ആമീൻ പറഞ്ഞ ഒരു സദസ്സാണ്. അല്ലാഹു കബൂലക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, ഇജാബത്തുള്ള സദസ്സാക്കി അല്ലാഹു മാറ്റി തരട്ടെ. എന്നാലും നമ്മൾ ഇന്നത്തെ രാത്രിയിൽ അല്പം ഒന്ന് ഉറക്കൊഴിച്ചിട്ട് കഴിവിന്റെ പരമാവധി കുറച്ച് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കുക, കഴിവിന്റെ പരമാവധി ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. ഇന്നലെ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ രാത്രിയുടെ പ്രത്യേകതയായി എണ്ണിയിരിക്കുന്ന അഞ്ച് കാരണങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമതായി ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു എണ്ണിയത് വൽ ഹസ്ലത്തു സാനി ഫളീലത്തുൽ ഇബാദ, ഇബാദത്തിന് വലിയ പ്രത്യേകത ഉണ്ട് എന്നാണ്. എന്നിട്ട് അതിന് മഹാനവർ തെളിവ് കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ്റങ്ങൾ പറഞ്ഞ ഹദീസാണ്. ഈ രാത്രിയിൽ ഒരാൾ നൂറ് റക്അത്ത് നിസ്കരിച്ചാൽ നൂറ് മലക്കുകളെ അവർക്ക് വേണ്ടി അല്ലാഹു ഏൽപ്പിക്കുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ഇന്നലെ ഓതി ഹദീസ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ്റങ്ങൾ പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ്റങ്ങൾ പറയാണ്, മൻ സല്ല ഫീ ഹാദിഹി ലൈല മിഅത റകഅ അർസലല്ലാഹു ഇലൈഹി മിഅത മലക്ക്. നൂറ് റക്അത്ത് നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ അല്ലാഹു തആല അദ്ദേഹത്തിലേക്ക് നൂറ് മലക്കുകളെ അയച്ചു കൊടുക്കൂത. ഈ നൂറ് മലക്കുകൾ മുപ്പത് മലക്കുകൾ പണി എന്താണെന്നറിയോ, യുബശ്ശിറൂനഹു ബിൽ ജന്നാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വല്ലാതെ ആഗ്രഹിക്കുന്നത് സ്വർഗമല്ലേ? ആ സ്വർഗം കൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കലാണ് മുപ്പത് മലക്കുകളുടെ ഡ്യൂട്ടി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മറ്റ് മുപ്പത് മലക്കുകളുടെ ദൗത്യം എന്താണെന്നറിയോ, അവർക്ക് ആ മനുഷ്യന് നരകത്തിന്റെ അദാബിനെ തൊട്ട് അമ്ന് പ്രഖ്യാപിക്കലാൽ. മറ്റൊരു മുപ്പത് മലക്കുകളുടെ പണി എന്താണെന്നറിയോ, അതേ ആ മനുഷ്യന് വേണ്ടി, ആ മനുഷ്യന് വേണ്ടിയിട്ട് മുപ്പത് മലക്കുകൾ നേരത്തെ വന്നേരായ കുറത്തങ്ങൾ പറഞ്ഞില്ലേ, നേരം വെളുത്ത് മോന്തിയാകുന്നതിനിടയിൽ മനുഷ്യന്റെ അവസ്ഥ മാറുകയാ. ഏതാനും ദിവസം മുമ്പ് എറണാകുളം ജില്ലയിൽ അലി എന്ന് പറയുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ, ഇസ്മയസിന്റെ അവിടുത്തെ ജില്ലയുടെ ഏറ്റവും വലിയൊരു സാരഥിയാണ്, നല്ല ആരോഗ്യമുള്ള ബോഡിയാണ്, ഒരു പ്രശ്നവുമില്ല, ഒരു ചെറിയ തലകറക്കം വന്ന് പരിശോധിച്ചതാൽ ഡോക്ടർമാർ വിധി എഴുതുന്നു ക്യാൻസറാ. സുബ്ഹാനല്ലാഹ്. പക്ഷേ ആ ചെറുപ്പക്കാരൻ ക്യാൻസറാണെന്ന് അറിഞ്ഞ ഉടൻ തന്റെ അടുത്ത സുഹൃത്തുക്കളായ പണ്ഡിതന്മാരെ വിളിച്ചിട്ട് പറയുന്നത്, എനിക്കൊരു ദുന്യവിയായ ജീവിതത്തിന്റെ ആഗ്രഹമില്ല, പക്ഷേ എനിക്കിഷ്ടം പോലെ ദിക്റും യാസീനും സലാ, എനിക്ക് അതുപോലെ തന്നെ ദുആവും, അത് നിങ്ങൾ ഉണ്ടാക്കി തരണം കേട്ടോ. ഇതൊരനുഭവമല്ല, കണ്ണൂർ ജില്ലയിലുള്ള സജീവ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സഹായിയാണ് വേങ്ങാട് അബൂബക്കർ ഹാജി എന്ന് പറയുന്ന വ്യക്തി. ഏതാനും ദിവസങ്ങൾക്കും മരണപ്പെട്ടു പോയി. ഒരസുഖവും ആ മനുഷ്യനുണ്ടായിട്ടില്ല. ജീവിതത്തിൽ വല്ലാത്ത ചിട്ടയോടെ ജീവിച്ച മനുഷ്യനാണ്. ഇതുപോലൊരു ക്ഷീണവും അസ്വസ്ഥതയും അനുഭവപ്പെട്ടതാണ്. പരിശോധനയിൽ ഡോക്ടർ വിധിയെഴുതുന്നു ക്യാൻസറാണ്. ഒരാഴ്ച തികയുമ്പോഴേക്ക് മരിക്കുകയാൽ. ഉളിയിൽ സുന്നി മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പത്താം ക്ലാസ് വരെ എന്റെ സഹോദരിയുടെ മകന്റെ കൂടെ പഠിച്ച ഒരു കുട്ടി, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി തന്നെയാണ്, ഇപ്പോൾ പ്ലസ് ടുവിനാണ്. ആ കുട്ടി ഒന്ന് തലകറങ്ങി വീണതാണ്. ഒരു രോഗവും ആ കുട്ടിയിൽ കാണാനില്ല. നല്ല മകനാണ്. തലകറങ്ങി ഒന്ന് വീണതാൽ പരിശോധിച്ചു നോക്കുമ്പോ ബ്ലഡ് ക്യാൻസർ. അല്ലാഹുവേ ആ കുട്ടിക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനേ. ആ കുടുംബത്തിൽ ആകെ ഉപ്പാക്കും ഉമ്മാക്കും ഉള്ള ഒരു ആൺകുട്ടിയാണ്. അല്ലാഹുവേ ആ കുഞ്ഞിന് നീ ആയുസ് ദീർഘിപ്പിച്ചു കൊടുക്കണം റഹ്മാനേ. ഞാൻ പറഞ്ഞു വരുന്നത് ദുന്യവിയായി വരുന്ന ആഫത്തുകൾ എന്തെന്നാണെന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ രാത്രിയിൽ ഒന്ന് ഉറക്കൊഴിയുമോ മോനെ? ഇരിക്കട്ടെ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഇന്നത്തെ രാത്രിയിൽ അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്തിന്റെ സദസ്സാണ് ഈ സദസ്സ്, ദുആഇന്റെ സദസ്സ്, ഇൽമിന്റെ സദസ്സ്. ഈ ഇരിക്കുന്നത് തന്നെ റബ്ബ് വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് നോക്കിയിട്ട് ഹബീബായ തങ്ങൾ സന്തോഷിക്കുന്ന സദസ്സാണ്.
അതുകൊണ്ട് വെറും ഒരമണിക്കൂർ മാത്രം നിങ്ങളോട് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഇൽമായതുകൊണ്ട് ഞാനത് മുടക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മാന്യ ചെറുപ്പക്കാര് സഹോദരന്മാര്, ഉള്ള സൗകര്യങ്ങളൊന്ന് ഉപയോഗപ്പെടുത്തിയിട്ട് ഒരമണിക്കൂർ സമയം ഞാൻ ഇന്നലെ കേൾപ്പിച്ച വിഷയത്തിന്റെ ബാക്കി ഭാഗം മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. 30 മലക്കുകൾ അല്ലാഹു കൊടുക്കുന്ന ഡ്യൂട്ടി എന്താണെന്നറിയോ? യദ്ഫഊന അൽഹു അഫാതി ദുനിയാ. ആ മനുഷ്യനിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള മുഴുവൻ ആപത്തുകളെയും തടഞ്ഞു നിർത്തലാ. ഉറങ്ങല് നാളത്തെ രാത്രിയും ഉറങ്ങാം, നാളത്തെ പകലിലും ഉറങ്ങാം. ഒരു രാത്രി ഉറക്കൊഴിഞ്ഞത് കൊണ്ടൊന്നും പറ്റാനൊന്നും പോകുന്നൊന്നുമില്ല. നമ്മളെ പൊരയിലും മകളെ കല്യാണമാണെങ്കിൽ ഏത് ഷുഗർ പേഷ്യന്റും ഏത് ഹാർട്ടിന്റെ കംപ്ലൈന്റ് ഉള്ളാലും ഏത് രോഗിയായ മനുഷ്യനായാലും എന്ത് ഗുളിക കഴിച്ചിട്ടും നട്ടാം പാതിര വരെ ഉറക്കൊഴിഞ്ഞു നിൽക്കുന്നില്ലേ? ദുനിയാവിൽ തന്റെ പ്രിയപ്പെട്ട മകളുടെ കല്യാണത്തിന്റെ ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടി ഉറക്കൊഴിയാൻ പേടിയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ആരും സഹായിക്കാനില്ലാത്തൊരിട്ടറയിൽ ചെന്ന് കിടക്കേണ്ട ദിവസം വരുന്നില്ലേ? കൊടാനക്കോടി കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന സൂര്യൻ ശിരസിന്റെ ഒരു ചാണുയരത്തിൽ ഉദിച്ച് വിയർപ്പിൽ മുറ്റി പരക്കം പായുന്നൊരു ദിവസം വരാനില്ലേ? അവിടെയൊന്ന് സന്തോഷിക്കാൽ, ആ കബറിലൊന്ന് ആശ്വസിക്കാൽ, ആഹ്റത്തിലൊന്ന് സമാധാനിക്കാൽ ഇന്നത്തെ രാത്രി എങ്കിലും ഒന്ന് ഉറക്കൊഴിഞ്ഞുകൂടെ? ഇവിടെ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് നിൽക്കാതെ വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാരെ, ഇന്ന് രാത്രി ഒന്നൊരൽപ്പം ഉറക്കൊഴിയാൻ തീരുമാനിക്കുക. ഒരൽപ്പം ഖുർആൻ ഓതുക. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക. അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിലെ രണ്ടവതരണമാണല്ലോ നടന്നത്. അതിൽ ഒരവതരണം നടന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി. ഒന്ന് റബ്ബിന്റെ കലാമാകുന്ന ഖുർആൻ ഒരൽപ്പമെടുത്ത് ഓതിക്കൂടെ? ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ വുളൂഖ് ചെയ്തിട്ട് പരിശുദ്ധമായ മുസ്ഹഫ് ഒന്ന് കയ്യിലെടുത്ത് ഖിബ്ല കൊള്ളൊന്ന് തിരിഞ്ഞിരുന്നിട്ട് അതിന്റെ കടലാസിലൂടെ കണ്ണൊന്ന് ഓടിച്ചോ, അതിന്റെ കൂലിയെങ്കിലും കിട്ടട്ടെ. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബീ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ പരിശുദ്ധമായ ആയത്തിറങ്ങിയ മാസമല്ലേ? ഹബീബിന്റെ പേരിൽ ഇന്നൊന്ന് സലാത്ത് വർദ്ധിപ്പിച്ചുകൂടെ? ഒരൽപ്പം ഉറക്കൊഴിഞ്ഞിട്ടെങ്കിലും ഒന്ന് ഇബാദത്ത് ചെയ്ത് അവനവന്റെ വീട്ടിന്റെ കൂരിരുട്ടിൽ രാത്രിയിൽ ഒന്ന് ഭാര്യയും ഭർത്താവും അപ്പുറവും ഇപ്പുറവും ഒന്ന് മുസല്ല വിരിച്ചിരുന്നിട്ട് ഒരൽപ്പം നിസ്കരിച്ചിട്ടൊന്ന് കരഞ്ഞു ദുആ ചെയ്തു നോക്ക് മക്കളെ. ഉറപ്പാ അല്ലാഹു തആല സന്തോഷിക്കും കേട്ടോ. ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ ദുനിയാവിന്റെ കാര്യം മാത്രം ചർച്ച ചെയ്താ പോരാ, ആഖിറത്തിന്റെ കാര്യവും കൂടെ ചർച്ച ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരോട് ദുനിയാവിന്റെ കാര്യവും പറയാനുണ്ട്. പക്ഷേ ഇടക്കിടെ മരണത്തിനെ പറ്റി ഓർമ്മിപ്പിക്കും, ഇടക്കിടെ ഖബറിനെ പറ്റി പറയും. ഞാൻ ചോദിക്കട്ടെ, നമ്മളെയൊക്കെ ഇത്രകാല ജീവിതത്തിൽ ദുനിയാവിന്റെ കഥയല്ലാതെ ഭാര്യ ഭർത്താക്കന്മാര് ചർച്ച ചെയ്തിട്ടുണ്ടോ? ദുനിയാവിന്റെ കഥയല്ലാതെ ആഖിറത്തിന്റെ കഥ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇന്നത്തെ രാത്രിയെങ്കിലും അത് നടക്കട്ടെ. ഹബീബായ തങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യയല്ലേ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ? ആ ആയിഷ ബീബിയല്ലേ ഒരു ദിവസം പൊട്ടിക്കരഞ്ഞത്? റസൂലുള്ളാഹി തങ്ങൾ കുറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ആവശ്യത്തിന് വേണ്ടി പുറത്തുപോയി തിരിച്ചു വരുമ്പോ ആയിഷ ബീബി കരയുന്ന രംഗമല്ലേ കാണുന്നത്? എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾക്ക് ആ ചെറുപ്പക്കാരിയായ പെണ്ണ്, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ സയ്യിദത്തുന ബീബി ആയിഷ, അവിടുന്ന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? യാ റസൂലല്ലാ, ഇപ്പൊ എന്നോട് നിങ്ങൾ ചിരിച്ച് കളിച്ച് രസിച്ച് തമാശ പറഞ്ഞല്ലേ പോയത്. നിങ്ങളങ്ങ് പോയതിന് ശേഷം മറ്റൊരു കാര്യം ഞാൻ ആലോചിച്ചു പോയി.
വിനീതനായ എനിക്ക് നിങ്ങളെ കിട്ടാത്തൊരു ദിവസം വരാനുണ്ട്, അത് ഖബറിലോ ആഖിറത്തിലോ. ഇന്നെന്നോട് ചിരിക്കാൽ, എന്നോട് കളിക്കാൻ, എന്നോട് രസിക്കാൻ തങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഖബറിൽ അങ്ങയെ കിട്ടൂലല്ലോ നബിയേ. ആഖിറത്തിൽ എനിക്ക് കിട്ടുമോ നബിയേ? ഇത് ചിന്തിച്ചാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞ് 18 വയസ്സുള്ള ചെറുപ്പക്കാരിയായ ഭാര്യ ഹബീബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്നത്തെ രാത്രിയിൽ ഒന്ന് മുസല്ല വിരിച്ചിട്ട് ഖിബലയെ കൊള്ള തിരിഞ്ഞു നിന്ന് ഒരൽപ്പം സുന്നത്ത് നിസ്കരിച്ച് കുറച്ച് ഖുർആൻ ഓതി കുറച്ച് സ്വലാത്തു ചൊല്ലിയിട്ട് ഒന്ന് അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞോ, റബ്ബിന്റെ മുന്നിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞോ, അതിന്റെ ആത്മസംതൃപ്തി വേറെ തന്നെയാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ള അമലാണ് ഇൽമ് പഠിക്കുക എന്ന് പറയുന്നത്. ആ ഇൽമിന്റെ സദസ്സാണ് അത്. അതിന്റെ നിയത്തോടുകൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന് വലിയ പ്രതിഫലമുണ്ടെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ ഇന്നലെ പറഞ്ഞു വന്നത് ഇസ്സത്തും അഭിമാനവും ഖുർആൻ വാക്തത്വം ചെയ്ത ഉമ്മത്ത് ഇന്നെടുക്കാത്ത നയാപൈസയായി മാറിയത് സത്യത്തിന്റെയും അസത്യത്തിന്റെയും സമ്മിശ്ര രൂപമായി വേണ്ടുന്നതിന്റെയും വേണ്ടാത്തരത്തിന്റെയും മുൻനിരയിലായി ഈ ഉമ്മത്ത് മാറി തരം താഴ്ന്നു പോയത് കൊണ്ടാണ്. അങ്ങനെ വന്നപ്പം ഈ ഉമ്മത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോയി. ആ മൂല്യം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അനുഭവിക്കുന്ന പരീക്ഷണമാണ് ഇന്ന് കാണുന്ന പ്രയാസങ്ങൾ. അതിനെ പ്രതിരോധിക്കാൻ ജീവിത ശൈലിയെ ഒന്ന് മാറ്റിമറിക്കലല്ലാതെ രക്ഷയില്ല കേട്ടോ. ഞാൻ എപ്പോഴും എന്റെ വിശ്വാസത്തിൽ സത്യത്തിന്റെ പക്ഷത്തെ നിൽക്കുമെന്ന് തീരുമാനിക്കുക. ഞാൻ എപ്പോഴും അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതേ ചെയ്യൂ എന്ന് തീരുമാനിക്കുക. വേണ്ടാത്തരങ്ങളിലേക്ക് ഞാൻ പോകൂലെന്ന് തീരുമാനിക്കുക. അതോടൊപ്പം മറ്റൊരു കാര്യമാണ് കസറത്തു നന്നായി ദുആഇനെ വർദ്ധിപ്പിക്കുക. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങളുടെ ദുആഇന്റെ ശൈലി എങ്ങാനും ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ പരിഗണിക്കുമായിരുന്നില്ല. പഠിച്ചോ കുറച്ചൊക്കെ നമ്മളെ പരിഗണിക്കുന്നത് എന്തിട്ടാന്നറിയോ? നമ്മളിങ്ങനെ പഠിച്ചവരോട് ചോദിക്കാൻ കൊത്തിരിക്കുന്നത് കൊണ്ടാ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ദുആ എന്ന് പറയുന്നത് വലിയൊരു മിസൈലാണ്, വലിയൊരു മിസൈലാണ് ദുആ എന്ന് പറയുന്നത്. അതിനെ തകർക്കാൻ പറ്റിയിരിക്കുന്ന ഒരു പാട്രിയേറ്റ് മിസൈലില്ല. ആ ദുആ എന്ന് പറയുന്ന മിസൈലിനെ തകർക്കാൻ ബോംബ് കൊണ്ട് കഴിയൂല, മറ്റൊരു മിസൈല് കൊണ്ട് കഴിയൂല. നിങ്ങൾ കണ്ടില്ലേ ഖുർആനിൽ സൂറത്തുൽ ഫീൽ എന്ന് പറയുന്ന ഒരു സൂറത്ത് തന്നെ ഇല്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഈ തുടങ്ങിയ പരിശുദ്ധമായ ഖുർആനിക ആയത്തുകളില്ലേ, അതൊരു വലിയ സംഭവത്തിലേക്കുള്ള സൂചനയാണല്ലോ. പരിശുദ്ധമായ കഅബാലയത്തെ തകർക്കാൻ വേണ്ടി അബ്റഹത്ത് തന്റെ ആനപ്പടയുമായി വന്നപ്പോ ഹജ്ജിന് പോയ ആളുകൾക്കറിയാം, അതേ പരിശുദ്ധമായ മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകുന്ന വഴിയിൽ മുസ്ദലിഫ എത്തുന്നതിന്റെ ഇടയിൽ ഒരു ചെറിയ സ്ഥലമുണ്ട്. അവിടെ മിനയിൽപ്പെട്ടതും അല്ല, മുസ്ദലിഫയിൽപ്പെട്ടതും അല്ല, വാദി മഹസർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അവിടെ എത്തിയാൽ സ്പീഡ് കൂട്ടി നടക്കൽ സുന്നത്താണ്. കാരണം അത് അള്ളാഹന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമാണ്. ആർക്കതാബ് ഇറങ്ങിയതാണ്? അബ്രഹത്തിനും പാർട്ടിക്കും. എങ്ങനെ അദാബ് ഇറങ്ങിയത്? അതേ പ്രതിരോധിക്കാൻ കൽപ്പില്ലാത്ത, ആയുധബലമില്ലാത്ത, ആൾ ബലമില്ലാത്ത പാവപ്പെട്ട മുഅ്മിനീങ്ങൾ അന്ന് അല്ലാഹുവിനോട് അതേ ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തതാണ് യജമാനനായ റബ്ബേ, ഈ പരിശുദ്ധമായ ഗേഹം തകർന്നു വീഴുന്നത് കാണാനുള്ള മനക്കെട്ട് ഞങ്ങൾക്കില്ല റബ്ബേ. ആ ഒരു ഗതികേട് കാണാൻ വിധിക്കപ്പെട്ടവരായി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. ഈ ശത്രുക്കളെ നീ തന്നെ കൈകാര്യം ചെയ്യണേ അല്ലാ.
ദുആ ചെയ്ത് കൈതാഴ്ത്തേണ്ട താമസം അബാബീൽ എന്ന് പറയുന്ന ചെറിയ ഒരു തരം പക്ഷിക്കൂട്ടങ്ങളെ അതിന്റെ കൊക്കുകളിൽ കടലമണികളുടെ വലിപ്പത്തിലുള്ളൊരു കല്ലും പടച്ചിട്ട് അല്ലങ്ങ് വിട്ടതേ ഉള്ളൂ. പക്ഷികൾ ശത്രുക്കളുടെ ശിരസിന് മുകളിൽ ഇങ്ങനെ വട്ടമിട്ട് മാറിയിട്ട് അതിന്റെ കൊക്കിലുള്ള കല്ല് ശത്രുവിന്റെ മൂർദാവിലേക്ക് ഇട്ടുകൊടുക്കുന്നു. മൂർദാവ് തുളച്ചതകത്തേക്ക് പോയി പിടഞ്ഞു മരിക്കുന്നു. ഈ സംഭവത്തെ സൂചിപ്പിച്ച സൂറത്താണത്. ആ പടച്ച റബ്ബ് തന്നെയാണ് ഇന്നുമുള്ളത്. ആ ഉപയോഗിച്ച ആയുധമാകുന്ന ദുആ തന്നെയാണ് ഇന്നുമുള്ളത്. ആ ദുആന് ഉത്തരം കിട്ടാത്തൊരു അവസ്ഥയാണ് നമുക്കിന്ന് വന്നത് അല്ലേ. നമ്മളെല്ലാം മനസ്സിൽ നമ്മൾ അറിയാണ്ട് പറയുന്ന ഒരു ആശ കിടന്താ, പടച്ചവനോട് ഇഷ്ടം പോലെ ചോദിക്കുന്നു പക്ഷേയും കിട്ടുന്നില്ല, പടച്ചവനോട് ഇഷ്ടം പോലെ ചോദിക്കുന്നു പക്ഷേയും കിട്ടുന്നില്ല. ഈ ഒരു അനുഭവം മുൻഗാമികളായ ഒരു വിഭാഗത്തിനുണ്ടായി. ആർക്കുണ്ടായെന്നറിയോ? ബസറക്കാർക്കുണ്ടായത്. മഹാനായ ഇമാം അബൂ ഹമീദ് അൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇഹ്യാ ഉലുമുദ്ദീനിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു സംഭവമാണ്. അത് പറയാൻ മാത്രം 10 ദിവസം പോണം. അതിപ്പം പറഞ്ഞാൽ തീരില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ അങ്ങോട്ട് പറയൂ, സൂചന മാത്രം. ബസറയില് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു, വലിയ മഹാനാണല്ലേ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, നമുക്കറിയാമല്ലോ വലിയ രാജാവായിരുന്നു. രാജകൊട്ടാരത്തിന്റെ അധിപനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു ദിവസം എന്തോ ഒരാവശ്യത്തിന് വേണ്ടി കൊട്ടാരത്തു നിന്ന് പുറത്തുപോയി. കൊട്ടാരത്തിലുള്ള രാജാവിന്റെ റൂമൊന്ന് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലുള്ള അടിമ സ്ത്രീ ഇങ്ങനെ റൂമിലേക്ക് കയറിയതാണ്. പെണ്ണുങ്ങൾ സാധാരണ അടിച്ചു വാരുമ്പോൾക്കൊരു സ്വഭാവമുണ്ട്. റൂം അടിച്ചു വാരുമ്പോൾ കട്ടിലുണ്ടെങ്കിൽ ഒരു കൈ കട്ടിൽമ കുത്തിയിട്ട് മറ്റേ കൈ കൊണ്ട് അടിച്ചു വാരും അല്ലേ. ഊരവേദന ഉണ്ടായിട്ടൊന്നുമല്ല, അതൊരു ബാലൻസാണ്, അതങ്ങനെയാണ്. അടുത്തൊരു ബാതിലുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് പിടിക്കുന്നിട്ട് മറ്റേ ബാതിലുകൊണ്ട് അടിച്ചു വാരി പരിചയമുള്ള തിരിയും. നമ്മളെ പോലത്തെ ഒക്കെ തിരിയൂല, കാരണം നമ്മൾ അടിച്ചു വാരാത്തിന് കലമ്പല നമുക്കറിയോ. അടിച്ചു വാരാത്തിന് പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ചീത്ത പറയും. പക്ഷെ ഒരൊറ്റ പെണ്ണുങ്ങൾ ഒരു ദിവസം ചെയ്താൽ മതി, ഒന്നിതാ ഈ മാച്ചിൽ ഇങ്ങൾക്ക് തന്നെ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രം പറ്റുന്നൊന്നുമല്ല, ഇങ്ങനെ കൊണ്ട് പിടിച്ചാൽ ഇങ്ങക്കൊന്ന് രേഷാവുന്നു. എന്താ ഓരോരുത്തരും ദേഷ്യം പിടിക്കുന്നുണ്ടാ? ഓൽക്കല കാര്യമായിട്ടുള്ള പേടിയാ. ഇത് വേണ്ടാത്ത പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇസ്മായിലിന്റെ പെണ്ണുങ്ങളടക്കം തലേ കയറുന്ന പോലത്തിലാണ് ഇപ്പം എന്തുള്ളത്, ഉള്ളത് എല്ലാവർക്കും കംപ്ലൈന്റ്. ഇപ്പൊ അങ്ങനെയാ, കുറച്ചൊക്കെ തലേ കയറണോ? നമ്മൾ വെറൂ ഇങ്ങനെ ഒരു മുരടന്മാരെ നിന്നാ പോരാ. വീടിനോടും ചുറ്റുപാടുകളോടും നമ്മൾ സഹകരിച്ച് ശീലിക്കണം. അള്ളാഹു നമുക്ക് കുടുംബജീവിതത്തിൽ ബർക്കത്ത് ചെയ്തു തരട്ടെ. ഈ അടിമ സ്ത്രീ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ റൂമിൽ കയറിയിട്ട് അടിച്ചു വാരുമ്പോ ഒരു കൈയോണ്ട് പതുക്കെ ബെഡിൽ മേൽ തൊട്ടു തൊട്ടു നോക്കിയപ്പോ പടച്ചോനെ വല്ലാത്തൊരു സുഖം. പണ്ട് നല്ലൊരു പാട്ടില്ലേനെ, ബൽഹീലേ ഇബ്രാഹിം അദ്ഹമിൽ റളിയല്ലാഹ് 18 രാജ്യം വീട്ടവർ കരിമ്പീഠം പുതച്ചിടുന്നേ. പണ്ടത്തെ നല്ല രസമുള്ള പാട്ടാണ്. ഇപ്പൊ അതൊന്നും ആർക്കും ഓർമ്മയില്ല. ഇപ്പൊ സിനിമാ പാട്ടെല്ലാം പാടിയാൽ നമുക്ക് റാഹത്താവുള്ളൂ. മഹാന്മാരെ ഗാനൊന്നും പാടിയിരിക്കൂല, സമയമില്ലാത്തോണ്ട് ഞാനോട് പോകുന്നില്ല ഇൻഷാല്ലാ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ആ പെണ്ണ് കട്ടിൽമേൽ ഇങ്ങനെ തൊട്ടിട്ടൊന്ന് അടിച്ചു വരിയതാ. അപ്പൊ വല്ലാത്തൊരു സുഖം, ചുറ്റുഭാഗത്തൊക്കെ നോക്കി ആരും കാണുന്നില്ല. ഈ പെണ്ണ് ഒന്ന് പതുക്കെ തല ആ കട്ടിൽമേൽ ഒന്ന് വെച്ചിട്ടുണ്ട് കടന്നു ആ ബെഡിൽ. അറിയാതെ ഉറങ്ങിപ്പോയി. അല്പസമയം കഴിയുമ്പോ രാജാവ് കൊട്ടാരത്തിലേക്ക് കയറി വരികയാണ്. സുബ്ഹാനല്ലാഹ്, കാണുന്ന രംഗെന്താന്നറിയോ? അടിമ സ്ത്രീ രാജാവിന്റെ കടക്കയിൽ തലയും വെച്ച് കടന്നുറങ്ങുന്ന രംഗമാണ്. ദേഷ്യം പിടിക്കാൻ പിന്നെ വേറെടെങ്കിലും പോണോ? കണ്ട ഉടനെ ഇബ്രാഹിം അദ്ഹം അറിയാതെ ഒന്നങ്ങ് അടിച്ചുപോയി. അടികിട്ടിയിട്ട് ഞെട്ടിയെഴുന്നേൽക്കുകയാണ് ഈ പെണ്ണ്. വല്ലാതെ കരഞ്ഞു പേടിച്ചു വറച്ചു. ഇനി എന്തെല്ലാം വരിക എന്നറിയില്ല. വേദനയുടെ കടുപ്പത്തിൽ രാജാവിന്റെ മുഖത്ത് നോക്കി ഒരറ്റ പറച്ചൽ, ഓ പ്രഭോ, ഞാൻ ഉറങ്ങാൻ ഉദ്ദേശിച്ചുറങ്ങിയതല്ല, അടിച്ചു വാരുമ്പോ ഒന്ന് തൊട്ടുപോയതാ, അതിന്റെ സുഖം കണ്ടിട്ടൊന്ന് തലവെച്ചു പോയത്, അറിയാതെ മയങ്ങിപ്പോയത്, അതിനല്ലേ നിങ്ങൾ എന്നെ അടിച്ചത്, നിങ്ങളെപ്പോലൊരു മനുഷ്യൻ തന്നെയല്ലേ ഞാൻ, എന്നെയും നിങ്ങളെയും പടച്ച ഒരുവൻ അല്ല തന്നെയല്ലേ. ഈ ഒരൊറ്റ വാക്കങ്ങ് പറഞ്ഞു പോയപ്പോഴത്തേക്ക്
ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കൽബങ്ങ് പേടിച്ചുപോയി. സുബ്ഹാന ജല്ല ജലാലുഹു. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര കാലമായി നമ്മൾ വാള് കേൾക്കാൻ തുടക്കിയിട്ട്, എത്ര ആലിമീങ്ങളുടെ വാള് നമ്മൾ കേട്ടു, ഇന്നുവരെ കൽബിനൊരു പേടി വന്നോ? അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഈ പെണ്ണിന്റെ ഒരൊറ്റ വാക്ക് കേൾക്കുമ്പോഴേക്ക് ഇബ്രാഹിമിന് അധികം റളിയല്ലാഹു അൻഹു പേടിച്ചുപോയി. പിന്നെ കൊട്ടാരത്തിൽ നിൽക്കാൻ തോന്നുന്നില്ല, ഉറക്കം വരുന്നില്ല, മനസ്സിന്റെ അവസ്ഥ മാറുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും പേടി കൂടി 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 വരുന്നു. അവസാനം രാജകൊട്ടാരം വിട്ടിറങ്ങുന്നു. തറക്കുത്തുൽ ഖൽഖ തുറം ഫീരിലാക വഅയ്തം തുൽ ഇയാലലികൈ ആറാക. ഇനി എനിക്ക് കൊട്ടാരം വേണ്ട, എന്റെ ഭാര്യ വേണ്ട, എന്റെ മക്കൾ വേണ്ട, എന്റെ ഭാര്യയെ ഞാൻ വിധവയാക്കി, എന്റെ മക്കളെ ഞാൻ അനാഥകളാക്കി, ഈ രാജകൊട്ടാരത്തെ വലിച്ചെറിഞ്ഞ് ഞാനിതാ റബ്ബേ നിന്റെ വഴിയേ എന്ന് പറഞ്ഞ് രാജാവായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു കൊട്ടാരം വിട്ടിറങ്ങുകയാ. അവസാനം ലോകപ്രശസ്തനായ വലിയ വലിയായി മാറുകയാ. പിന്നെ നല്ല ഉപായം വേണ്ട, സൗന്ദര്യമുള്ള ഡ്രസ് വേണ്ട, വലിയ വലിയ സൗകര്യങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. അള്ളാഹനെ പിടിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഒരു ദിവസം മഹാനവറുകൾ ഇങ്ങനെ ബസറ ടൗണിലേക്ക് ഇങ്ങനെ നടക്കുക കേട്ടോ. ബസറയിലുള്ള ടൗണിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ജനങ്ങളെല്ലാരും കൂടെ മൂപ്പര ബാക്കിലങ്ങ് കൂടി. ഔലിയാക്കന്മാരെയും സൂഫിയാക്കളെയും ആലിമീങ്ങളെയും തങ്ങന്മാരൊക്കെ കൂടുമ്പോ ജനങ്ങൾ ബാക്കി കൂടും. അത് അങ്ങനെയാ. അത് കാണുമ്പോ ചെറിയാക്ക് വല്ലാണ്ട് ഒരു ബിംബിഷ്ടുണ്ട്, ഒരു അടങ്ങേറി. അതിന് അസൂയ വെച്ചിട്ട് കാര്യമില്ല. അത് അല്ലാഹു തആല മഹാന്മാർക്ക് കൊടുക്കുന്നൊരു കബൂലിയത്ത്. അറിയാണ്ട് എന്നെ ആള് ബേക്കലും കൂടിപ്പോ പറയുമ്പോ നമ്മൾ ചിലപ്പം പരിചയത്തിന് ആൾ ഇങ്ങനെ ബേക്കലും കൂടുന്ന മനുഷ്യന്മാർ അടങ്ങാറാക്കല്ലേ. ഈ പറഞ്ഞാൽ എന്നെ തങ്ങന്മാരെ കാണുമ്പോൾ ബേക്കലും നടക്കും. അങ്ങനെയാണ് നമ്മളെ പ്രകൃതി. അത് അല്ലാഹു തആല അങ്ങനെ ഒരു കബൂലിയത്ത് കൊടുക്കുന്ന. ഏതായിരിക്കട്ടെ, ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റുഭാഗത്ത് ആളി കൂടി. ഈ കൂടിയ ജനങ്ങൾ പറഞ്ഞു, യാ അബ ഇസ്ഹാഖ്, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ആ സംശയത്തിന് നിങ്ങൾ മസല പറഞ്ഞു, നിങ്ങൾ അഭിപ്രായം പറഞ്ഞു. ആ ഇൽമ പഠിക്കാൻ വേണ്ടിട്ടാ ഞങ്ങൾ നിങ്ങളെ ഒരുമിച്ച് കൂടിയത്. എന്താ വിഷയം എന്ന് വെച്ചു. ഈ സംഘടിച്ച വിഭാഗം പറയുന്നത്, നേരെ കേട്ടോ കടവത്തിരൂരുള്ള എന്റെ ഉപ്പമാർ, എന്റെ ചെറുപ്പക്കാര് കേട്ടോ, എന്റെ ഉമ്മമാരെ സഹോദരിമാരെ കേട്ടോ, ബസറയിലുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, ഇന്നല്ലാഹ തആല യഖൂലു ഫീ കിതാബിഹി ും അതേ അല്ലാഹു അവന്റെ കലാമാകുന്ന ഖുർആനിൽ പറഞ്ഞു, ഉദുഊനിസ്തജിബുലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന്. എന്നാ ഞങ്ങൾ കുറെ കാലമായി പഠിച്ചവനോട് ദ്വാർക്കാൻ തുടങ്ങിയിട്ട് അല്ല ഞങ്ങൾക്ക് ഉത്തരം തരുന്നില്ല. ഖുർആനിൽ അല്ല പറയുന്നു, നിങ്ങൾ എന്നോട് ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാന്ന്. പക്ഷേ ഞങ്ങൾ കുറെ കാലമായി പഠിച്ചവനോട് ചോദിക്കുന്നു, അല്ലാന്റെ ഇജാബത്ത് കിട്ടുന്നില്ല. ഇതെന്താണ് കാരണം? ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു ചിന്തയല്ലേ, ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോ അള്ളാഹനോട് പറയുന്നുണ്ട്, പക്ഷേ പടച്ചോൻ എന്തങ്ങ് കേട്ട് കിട്ടാത്തതെന്നൊരു ചോദ്യം നമ്മളെ മനസ്സിലുണ്ട്, പറയുന്നില്ലെങ്കിലും അല്ലേ. എന്നാ കേട്ടോ, മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ അള്ളാഹനോട് ചോദിച്ചിട്ട് ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ചോദിക്കുന്ന മനുഷ്യന്റെ മനസ്സിന് ജീവൻ വേണം കേട്ടോ. ഹയാത്തുള്ള കൽബോടെ ചോദിച്ചാലേ ഉത്തരം കിട്ടുകയുള്ളൂ, ചത്ത മനസ്സോടെ ചോദിച്ചാൽ ഉത്തരം കിട്ടൂല.
കൽബിന്റെ ഹയാത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ഉദ്ദേശിച്ചത് ഹാർട്ടിന്റെ മിടിപ്പല്ല, അത് ശരീരത്തിന്റെ ജീവൻ നിലനിൽക്കുന്നതിന്റെ അടയാളമാണ്. കൽബിന്റെ ഹയാത്ത് അത് അല്ലാഹുവിന്റെ ദിക്റിലാണ്, പടച്ച റബ്ബിന്റെ വലിയ ഓർമ്മയിലാണ്. അതല്ലേ നമ്മൾ ഇപ്പൊ റാത്തീബിലൊക്കെ കാണുന്നില്ലേ, അഹീ കൽബീ ദിക്റുല്ലാഹ്, അല്ലാഹുവേ നിന്റെ ദിക്റ് കൊണ്ട് എന്റെ കൽബിനെ നീ ഹയാത്താക്കണേ അല്ലാഹ്. ആ ഹയാത്തുള്ള കൽബാകളും ആത്മീയമായ ഉത്തേജനമുള്ള കൽബാകളും ഹറാമായ ചിന്തകളും കിബിറിന്റെ മനസ്സ് അതേ ഫിത്നയുടെയും ഫസാദിന്റെയും അടയാളങ്ങൾ തിങ്ങി നിറഞ്ഞ കൽബോടെ പടച്ചോനോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഇജാബത്ത് കിട്ടൂല. നല്ല ദിക്റ് ചൊല്ലിയിട്ട് ഹയാത്തുള്ള കൽബായി തീരണം. ഹയാത്തുള്ള കൽബുള്ളവർ ചോദിച്ചാ ഉത്തരം കിട്ടുന്നുണ്ട്. നേരത്തെ നിങ്ങൾ വന്നരായ ഫസൽ കോയമ്മത്തങ്ങൾ കുറത്തങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഈ വിനീതന്റെ നേരിട്ടുള്ള അനുഭവം എനിക്കറിയാം. ഞാനൊരു ദിവസം വന്നരായ സയ്യിദ് അവരെ കാണാൻ വേണ്ടി പോയി. ഞാൻ പോയ കാര്യം സംസാരിച്ച് ഇങ്ങ് ഇറങ്ങി വരാൻ നേരത്ത് പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരിയായ പെണ്ണും അവളുടെ കൂടെ ഒരു ചെറുപ്പക്കാരനും കയ്യിലൊരു ചെറിയ കുഞ്ഞുമായിട്ട് ഇങ്ങനെ വരികയാണ്. അത് കണ്ടപ്പോ തങ്ങൾ എന്നോട് പറഞ്ഞു, പഴശ്ശി പഴശ്ശി പോകല്ല അവിടെ നിൽക്കുക, നിങ്ങൾക്ക് ബാല് പറയാൻ പറ്റൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നു, എന്നോടൊന്നും പോകാനായിട്ടില്ല, നിങ്ങൾക്ക് ബാല് പറയാൻ പറ്റിയ ഒരു വിഷയമാണ് എന്ന്. അപ്പൊ ഞാൻ ചെന്താലും പോയിക്കൊന്ന് വെച്ചു, ആ അവലും കൊണ്ട് വരട്ടെ എന്നാണ് വന്ന്. അങ്ങനെ ആ കുടുംബങ്ങളാണ്. അപ്പൊ നോക്കുമ്പോ ഭാര്യയും ഭർത്താവുക ആദ്യമായി കിട്ടിയ ഒരു ചെറിയ കൈക്കുഞ്ഞു. ഈ കുഞ്ഞിനെയും കൊണ്ടാ വരുന്നു, ചെറിയ കുഞ്ഞാൻ. എന്നിട്ട് എന്നോട് പറയാണ്, ഇതേതാ കുട്ടിന്നറിയോ? ഞാൻ പറഞ്ഞില്ല. ഇവള് ഗർഭിണിയായി. ഡോക്ടർമാർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, കുഞ്ഞിന് വളർച്ച കുറവാണ്, ഈ കുഞ്ഞിങ്ങനെ തന്നെ ജനിച്ചാൽ അംഗവൈകല്യം ഉണ്ടാവും, വികൃത രൂപിയായിട്ടുണ്ടാകും, അവരുടെ എടുത്തു കളിയോളൂ. ഈ പെണ്ണ് കുറച്ചൊരു ഹിമ്മത്തുള്ള സൈസ് പെണ്ണ, നമ്മളെ മാതിരി ഇങ്ങനെ ഇളകുന്ന പാത്തുവല്ല, ഇളകാത്ത പാത്തുവ. ഈ പെണ്ണിന് കുറത്തങ്ങൾ വാക്കിൽ വലിയ വിശ്വാസമാണ്. ഈ പെണ്ണ് അപ്പൊ തന്നെ ഭർത്താവ് പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് എടുത്താളെ, വേറെ രക്ഷയില്ല, വെറുതെ വികൃതമായ കുട്ടികളെല്ലാം കിട്ടിയിട്ട് ബുദ്ധിമുട്ടിപ്പോവും, ജീവിതത്തിൽ പരീക്ഷണം എന്നൊക്കെ പറഞ്ഞു. പെണ്ണ് പറഞ്ഞു, ഞാൻ എന്തായാലും തങ്ങൾ ഉപ്പാപ്പ പറയും പോലെ ഞാൻ ചെയ്യുള്ളൂ എന്ന് തങ്ങൾക്ക് ഫോൺ ചെയ്തു. തങ്ങൾക്ക് ഫോൺ ചെയ്തപ്പോ തങ്ങൾ പറഞ്ഞു, വൈകല്യമുള്ളതായാലും ഇല്ലാത്തതിൽ തേരണ്ട പടച്ചോനാ, എങ്ങനത്തെ കിട്ടുന്ന അതിനെ പൊരുത്തപ്പെടുക, അതാ ഒരു മൂമിനായ മനുഷ്യന്റെ ബാധ്യത. എനിക്ക് യക്കീനുണ്ടോ കുട്ടി നല്ല കുട്ടിയായിരിക്കും, കുഞ്ഞും ഉണ്ടാണ്ടെന്ന് പറഞ്ഞു. ഈ പെണ്ണ് അതൊന്നും ചെയ്യാൻ പറ്റില്ല. സുബ്ഹാന ജല്ല ജലാലു, മാസം പൂർത്തിയായി പ്രസവിക്കുന്നതിന്റെ ഒരു മാസം മുമ്പ് വരേക്കും അതേ ഡോക്ടറെ തന്നെയാണ് കാണിച്ചത്. അല്ല, 6 മാസമായപ്പോ പറഞ്ഞു തങ്ങള്, ഇനി ആ ഡോക്ടറെ കാണിക്കരുത്, ഡോക്ടറെ ഒന്ന് മാറ്റി കാണിക്കണമെന്ന് പറഞ്ഞു. ഇവര് പിന്നെ ഡോക്ടറെ മാറ്റി കാണിച്ചു. സംഗതി മാസം പൂർത്തിയായിട്ട് പ്രസവിച്ചപ്പോ നല്ല ഒന്നാം തരം സുന്ദര കുട്ടപ്പനൊരു കുഞ്ഞ്. ഇവലെന്താ ചെയ്തെന്നറിയോ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായ ഉടനെ ഈ കുട്ടിനെയും കൂട്ടിയിട്ട് ആദ്യം വൈകല്യമുള്ള വികൃത കുട്ടിയാണ് എന്ന് ഫത്വ കൊടുത്ത ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ എടുത്തോണ്ട് എന്നിട്ട് പറഞ്ഞു, സാറേ നിങ്ങൾ പറഞ്ഞ വികൃത രൂപിയായ കുഞ്ഞാണ് ഈ കാണുന്നത് കേട്ടോ എന്ന് പറഞ്ഞ പോലെ ഇറങ്ങിയിട്ട് പോകുന്നു. അമ്മ വരുന്ന വഴിയിലേക്ക് എടുത്തേക്ക് വരികയാണ്, തങ്ങൾ പാപ്പന്റെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതെങ്ങാനും ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് അതിനെ അങ്ങ് കളഞ്ഞാൽ ഒരു ജീവനുള്ള വസ്തുവിനെ കൊന്ന കുറ്റ ആരാ ഏറ്റുവാങ്ങ മക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഗർഭപാത്രത്തിൽ അള്ളാഹു തആല ജീവൻ ഇട്ടുകൊടുത്തൊരു കുഞ്ഞിനെ കൊന്നതിന്റെ കൊലപാതകത്തിന്റെ കുറ്റ ഏറ്റെടുക്കേണ്ടി വരൂലേ? നാവുകൾക്ക് അസറുണ്ട്, ഹയാത്തുള്ള കൽബോട പറഞ്ഞാൽ അത് ശരിയാകും. നിങ്ങൾ കണ്ടില്ലേ സയ്യിദ് ബായാർത്തങ്ങൾ, അള്ളാഹു അവർക്കൊക്കെ ഇസ്സത്തിനേറ്റി കൊടുക്കട്ടെ. എന്റെ കുടുംബത്തിലുള്ളൊരു പെണ്ണാണ് ബ്ലഡ് ക്യാൻസറിന്റെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്, ചികിത്സിക്കാൻ എത്ര ലക്ഷമാണ് ചെലവാക്കിയതെന്ന് അറിയില്ല. അവസാനം അത് കൂടി എല്ലാ ദിവസവും ഇടക്കിടെ ഇങ്ങനെ ബോധം കെട്ടുപോയാണ്. ആകെ തളർന്നപ്പോ ഞാൻ ആ സ്വലാത്തിന് പോകുന്ന സമയത്ത് ആ കുട്ടിയെയും അവന്റെ ഭാര്യയോടും അവിടെ വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ സയ്യിദവറുകളോട് വളരെ സങ്കടത്തോടെ ഈ വിഷയം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞാനത് എന്റെ അജിതാദിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, ഇനി അങ്ങനത്തെ ഒരു രോഗമില്ല, 7 സലാത്തിന് പങ്കെടുത്തോട്ടെ. പിന്നെ ആ പെണ്ണ് തലകറങ്ങി വീണിട്ടില്ല. കഴിഞ്ഞ 7 സലാത്ത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ സലാത്തോടെ കഴിഞ്ഞു. പരിശോധനയിൽ ഡോക്ടർ സന്തോഷമുള്ള റിപ്പോർട്ട് നൽകി. ഒരു മരുന്നുമില്ല, നാവുകൊണ്ട് പറച്ചില്ല. എത്ര ആളുകൾ
ഇപ്പൊ ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് കാസർഗോഡ് മുഹിമ്മാത്ത് സമ്മേളനത്തിന് പോയി. ഞാനിവിടെ റൂമിൽ നിന്ന് ചാവിടിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറിയ കുഞ്ഞിനെയും കൊണ്ടാവുന്നത്, എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഒന്ന് ഊതി കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ, അപ്പൊ ഒരു താങ്കളുടെ നിങ്ങളുടെ താങ്കളെ കൊണ്ട് ഊതി ചൊളിയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ പറഞ്ഞു, താജുൽ ഉലമയുടെ അടുക്കൽ ചെന്നിട്ട് 15 കൊല്ലത്തിന് ശേഷം ഒറ്റ ദുആ കൊണ്ട് കിട്ടിയ ഒരു കുട്ടിയാണ്. 15 കൊല്ലം കുട്ടികളില്ല, ഡോക്ടർമാർ കുട്ടിയെ ഉണ്ടാവില്ല എന്നും പറഞ്ഞു. താജുൽ ഉലമയുടെ ചെന്നപ്പോ ഒരു ദുആ ഒരു ഊത്തും സംഗതി പാസായി. ആ കുട്ടിയാണ് ഇത്. നിങ്ങൾ ആലോചിച്ചു നോക്ക് എത്രയെത്ര ആളുകളുടെ അനുഭവം. പടച്ച റബ്ബിനോട് പറയുന്ന ചോദിക്കുന്ന കൽബ് ഹയാത്തുള്ള കൽബാണെങ്കിൽ ഇജാബത്ത് ഉറപ്പാ. പക്ഷേ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ഖുലൂബക്കും മാതതു ബിഅശ്റത്തി അശിയാ, 10 കാരണങ്ങളെ കൊണ്ട് നിങ്ങളുടെ കൽബ് മരിച്ചു പോയിരിക്കുന്നു. സയ്യിദുന ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ദുആക്കുത്തരം കിട്ടാതിരിക്കുന്ന രീതിയിൽ മനസ്സ് മരിച്ചു പോകുന്നതിന്റെ 10 കാരണം. ആ 10 എണ്ണം ഓരോ ദിവസം ഓരോ വിഷയം വേണ്ട 2 ദിവസം. അതിൽ അവസാനമായി പറഞ്ഞ 2 കാര്യമുണ്ട്, അത് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ബാക്കിയുള്ളത് ഇൻഷാല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ 9-ാമത്തതും 10-ാമത്തതും കാര്യം മാത്രം, അതെല്ലാരും നേരെ ഒന്ന് കാത് കൂർപ്പിച്ചതോട് കേൾക്ക. നമ്മുടെ അവസ്ഥ എന്താണ്? മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻതബഖ്തും മിനന്നൗം ഇസ്തഗൽതും ബിഉയൂബിന്നാസ് വതറഖ്തും ഉയൂബക്കും. നിങ്ങളൊക്കെ ഉറക്കുന്ന നല്ല ഉഷാറായിട്ട് എണീക്കും. എണീച്ചാ പിന്നുള്ള പണി എന്താ? ഇസ്തഗൽതും ബിഉയൂബിന്നാസ് തറഖ്തും ഉയൂബക്കും. അവനവന്റെ സ്വന്തം പോരായ്മകളൊക്കെ മറച്ചു വെച്ചിട്ട് ആരാ എന്റെ അയവ് പറയാൻ വേണ്ടി നടക്കുന്ന പ്രകൃതിക്കാരല്ലേ. നമ്മളെ പറ്റി നമ്മളൊന്ന് സ്വന്തം ആലോചിച്ച് നോക്കി. ആരും ആരും അപ്പുറം ഇപ്പുറം നോക്കണ്ട, ഞാൻ എന്നെ മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ആര്? അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരാലോചിക്കണം, നേരം വെളുത്ത് രാത്രി കടന്നുറങ്ങുന്നതിന്റെ ഇടയിൽ എത്ര ആളുടെ അയബാണ് നമ്മൾ പറയുന്നത്, എത്ര ആളുടെ കുറ്റങ്ങളാണ് പറയുന്നത്, എത്ര ആളുകളുടെ പോരായ്മകളാണ് പറയുന്നത്. അതേ സ്ഥാനത്താ പറയുന്ന എന്നിൽ എണ്ണി തീർക്കാൻ കഴിയാത്ത ഒരുപാട് അയ്ബുണ്ട് റബ്ബേ, അതുകൊണ്ട് എനിക്ക് മറ്റൊരാളുടെ അയ്ബ് പറയാൻ കഴിയില്ല. ഈ ഓർമ്മയില്ലാത്ത കൽബിന് ഇജാബത്തില്ല. എത്ര അലിമീങ്ങളെയാണ് കുറ്റം പറയുന്നത്, എത്ര സയ്യിദന്മാരുടെ അയ്ബാണ് പറയുന്നത്, അയൽവക്കത്തെ പെണ്ണിന്റെ അയവ് പറയുന്നില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവുമല്ലേ. സ്വന്തം മകന്റെ ഭാര്യ വീട്ടിലേക്ക് കയറി വന്നാൽ ചെറിയോന്റെ പെണ്ണിനെ കുറ്റം പറയുന്ന പെങ്ങന്മാരില്ലേ. അതേ സ്വന്തം ഉമ്മായിൽ നിന്ന് പറ്റാത്തത് കണ്ടപ്പോ ഉമ്മാനെ അയ്ബാക്കുന്ന മക്കളില്ലേ. പ്രായം ചെന്ന ഉപ്പയിൽ നിന്ന് അബദ്ധം വരുമ്പോഴത്തേക്ക് വാപ്പനെ അയ്ബാക്കുന്ന മക്കളില്ലേ. സ്വന്തം ഉപ്പയെ അയ്ബ് പറയുന്നതിന് പേടിയില്ല, ഉമ്മാന്റെ അയ്ബ് പറയുന്നതിന് പേടിയില്ല, കെട്ടിയ പെണ്ണിന്റെ അയ്ബ് പറയുന്നതിന് പേടിയില്ല, ഭർത്താവിന്റെ അയ്ബ് പറയുന്നതിന് പേടിയില്ല, അയൽവക്കാരെ അയ്ബ് പറയുന്നതിന് പേടിയില്ല, ചങ്ങാതിമാരുടെ പോരായ്മ പറയുന്നതിന് പേടിയില്ല. ഈ മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുന്നു, എഴുന്നേറ്റിട്ട് അടുത്ത ഉറക്ക് വരെ നിങ്ങളുടെ പണി ഇതന്നെ. അതേ സ്ഥാനക്ക് നിങ്ങൾക്ക് എത്രയോ അയ്ബുണ്ട്, വതറത്തും ഉയൂബക്കും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അയ്ബിനെ മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത്. മോനെ നമുക്ക് തോന്നിപ്പോയോ, ഒരഞ്ചു നേരത്തെ നിസ്കാരമുള്ളത് കൊണ്ട്, ഒരല്പം ഖുർആൻ ഓതിയത് കൊണ്ട്, ഒരു നല്ലൊരു വേഷവും കോലുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ വലിയവനാണെന്ന് ചിന്തിച്ചു പോകണ്ട. ഖാലിഖായ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുന്ന സമയത്ത് നന്ദി കെട്ടവരുടെ പട്ടികയില പോരായ്മ നിറഞ്ഞവരുടെ കൂട്ടത്തില. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. അതുകൊണ്ട് ദുആക്കുത്തരം കിട്ടണമെങ്കിൽ ആരാന്റെ അയ്ബ് പറയുന്ന സ്വഭാവം മാറ്റിയിട്ട് അവനവന്റെ അയ്ബ് കണ്ടെത്തുന്ന കൽബാക്കി മാറ്റുക. എന്നാൽ ആ കൽബിന് ഹയാത്തുണ്ടാകും. ആ ഹയാത്തുള്ള കൽബോടെ ചോദിച്ചാൽ ഇജാബത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല, ലോക പ്രശസ്ത മഹാൻ സയ്യിദ് മഹാനായ ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാ.
പത്താമത്തൊരു കാരണവും കൂടെ പറഞ്ഞു. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്താണ് പത്താമത്തെ കാരണം പറയുന്നത്? ദഫൽതും മൗതാകും വലം തഅതബിറൂ ബിഹിം. നിങ്ങൾക്കൊരു ദുസ്വഭാവം വരാനുണ്ട്. അതെന്താണ്? മരിച്ച ആളുകളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് കട്ടിൽ കയറ്റിയിട്ട് പള്ളിക്കാട്ടി കൊണ്ടുപോയിട്ട് മറവ് ചെയ്തും പിന്നെ അവരെ പരിഗണിക്കുന്ന സ്വഭാവമില്ല. മരിച്ചോലിടെ കബറിൽ ചെന്നിട്ടൊന്ന് സിയാറത്ത് ചെയ്യാൻ കഴിയുന്നില്ല. മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി വീട്ടിലിരുന്നിട്ടൊരു ഫാത്തിഹ ഓതുന്ന സ്വഭാവം മക്കൾക്കില്ല. മൺമറഞ്ഞവരുടെ പേരിൽ സദഖാ ചെയ്യുന്ന സ്വഭാവമില്ല. നമ്മളുടെ അവസ്ഥയല്ലേ മക്കളെ? നമ്മുടെ വീട്ടിന്റെ മുറ്റത്തുള്ള തെങ്ങിന് 10-75 കൊല്ലത്തെ വയസ്സുണ്ട്. കുഴിച്ചിട്ടത് ഉപ്പാപ്പയാണ്. ആ ഉപ്പ പള്ളിക്കാട്ടിലാൽ തേങ്ങ പറിച്ചു തിന്നുന്നത് നമ്മളാൾ. താമസിക്കുന്നത് തറവാട് വീട്ടിലാണ്. ഉണ്ടാക്കിയത് കാരണവന്മാരാണ്. അനുഭവിക്കുന്നത് നമ്മളാൾ. നമ്മൾ വലിയ കച്ചവടക്കാരാണ്. ഉണ്ടാക്കി തന്നത് വാപ്പയാണ്. നമ്മൾ അത് അനുഭവിക്കുകയാ. പക്ഷേ മരിച്ച് ഖബറിൽ കിടക്കുന്ന ഉപ്പയെ ഓർമ്മിക്കാത്ത, ഉമ്മയെ ഓർമ്മിക്കാത്ത, ഉസ്താദുമാരെ ഓർമ്മിക്കാത്ത, മൺമറഞ്ഞവരെ പരിഗണിക്കാത്ത കൽബ് നിനക്കുണ്ടെങ്കിൽ നിന്റെ കൽബ് മരിച്ച കൽബാണ്. ആ കൽബോട് ചോദിച്ചാൽ ഉത്തരം ഇല്ല. അതുകൊണ്ട് മരിച്ചവരോർക്കുന്ന കൽബിരിക്കണം. പണ്ടത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, കടവത്തൂരിലുള്ള പഴയ ജുമാഅത്ത് പള്ളിയിൽ ജുമാക്ക് വന്നാല് ജുമാ നിക്കാരം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഉണ്ടാകുക പള്ളിക്കാട്ടിൽ. ഓരോരുത്തരും അവരുടെ കുടുംബത്തിൽ മൺമറഞ്ഞ അവരുടെ കബറുകൾ ചെന്നിട്ട് അറിയുന്ന ഒരു ഫാത്തിഹ ഓതിയിട്ട് മലയാളത്തിൽ ഇതാണ്ട് പോരും അല്ലേ? ഇപ്പോഴോ പള്ളിക്കാട്ടിൽ കയറുന്ന സ്വഭാവമില്ല. എല്ലാ ദിവസവും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ പുരയിലുള്ള ഉമ്മമാര് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്കൊരു യാസീൻ ഓതുന്ന പതിവുണ്ട്. ഇന്നത് പോയില്ലേ? മരിച്ച മയ്യത്തിനെ കൊണ്ടുപോയി മറവ് ചെയ്ത് പിന്നെ അവരെ പരിഗണിക്കാത്തൊരു മാനസികാവസ്ഥയാണോ നിങ്ങൾക്ക് എങ്കിൽ നിങ്ങളുടെ മനസ്സ് മരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ആ മരിച്ച കൽബോട് ചോദിച്ചാൽ ഉത്തരമില്ലെന്ന് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാ. ദുആക്ക് ഉത്തരം കിട്ടാത്തത് പടച്ചോന്റെ കുറവല്ല, ദുആഇന്റെ കുറവുമല്ല, ചോദിക്കുന്ന നമ്മുടെ കുറവാണ്. ആ കുറവ് പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ദുആഅ് കൊണ്ട് അള്ളാഹുവിന്റെ അദാബിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം. പടച്ച റബ്ബിനോട് കരഞ്ഞു ചോദിക്കണം. അടിമ കരഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നമ്മളെ ദുആ ആമീനൊക്കെ എങ്ങനെയാ? പള്ളിക്കൽ നിസ്കാരം കഴിഞ്ഞു ഇമാം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒച്ചത്തിലാക്കിക്കൊണ്ട് നമ്മളും ചൊല്ലി, എന്നിട്ട് മൂപ്പര് ദ്വാരക്ക, നമ്മള് മടിയിൽ ഇങ്ങനെ ആമേ ആമേ അല്ലാഹ് തരാം ബിയച്ചും കൂടെ തരൂല. ഏതോ ഒരു അണ്ണാച്ചിനോട് ചോദിക്കും പോലെ ഒരു ഹാമി ഹാമി ഹാമി. എന്ത് ഹാമി? ആരാമി? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ടോ ദ്വാക്ക് മര്യാദയുണ്ട്? ആമീൻ പറയുന്ന സമയത്ത് കൈ ഉയർത്തി പിടിക്കണം, ദ്വാ ചെയ്യുന്ന സമയത്ത് കൈ ഉയർത്തി പിടിക്കണം. ഞാനിപ്പോ അങ്ങനെ ചിന്തിച്ചു, കുറത്തങ്ങൾ കുറേ ദ്വാരം നമ്മളെല്ലാം കൈയടിയനു. 10 മിനിറ്റ് പൊന്തിച്ച് പിന്നെ കൈ താഴ്ന്നിട്ട് പിന്നെ ഹാമിയാ ഈടുന്ന് കിട്ടാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമ്പോ ചോദിക്കുന്ന വിഷയത്തിന്റെ കദർ അനുസരിച്ച് കൈ ഉയർത്തി 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 ചിലപ്പോൾ കക്ഷത്തിന്റെ വെളുപ്പ് പോലും കാണാൻ പറ്റുന്ന അത്രയും ഉയരത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ചോദിക്കുന്നത് റബ്ബിനോടാണെന്ന ബോധം വേണം. ആ അല്ലാഹുവിന്റെ മുന്നിൽ കൈ ഉയർത്തുമ്പം താഴ്മയോടെ ഉത്തരം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. ദുആ ചെയ്യുന്ന സമയത്ത് കണ്ണിൽ നിന്നൊരു തുള്ളി വെള്ളം വീഴട്ടെ മോനെ. സുഫിയാക്കൾ പറഞ്ഞു, കരച്ചില് വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരഞ്ഞോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, പടച്ച റബ്ബിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ രണ്ട് തുള്ളികളുണ്ട്.
ഒന്നേതാണെന്നറിയുമോ? രണാങ്കണത്തിൽ രക്തസാക്ഷികളായ ഷുഹദാഇന്റെ ശരീരത്തിൽ നുറ്റിവീണ രക്തത്തുള്ളികളാണ്. ഖാല റസൂലുള്ളാഹി, രണ്ടാമത്തൊരു തുള്ളി ഉണ്ട്, ഏതാണെന്നറിയോ? അധിപനായ റബ്ബിനോട് ചോദിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ട് കണ്ണിൽ നിന്ന് പിടിപിടാ ഒഴുകുന്ന വെള്ളമില്ലേ? ആ വെള്ളത്തിന്റെ തുള്ളികൾക്ക് മുന്നിൽ പടച്ച റബ്ബിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പടച്ച റബ്ബ് സങ്കടപ്പെട്ട് ഉത്തരം ചെയ്യുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാർണിവൽമാരെ, എന്റെ ഉമ്മപങ്ങൽമാരെ, ഇന്നത്തെ രാത്രി വല്ലാത്തൊരു ബറക്കത്തുള്ള രാത്രിയാണ്. പടച്ച റബ്ബിനോടൊന്ന് കരഞ്ഞു ദുആ ചെയ്തോ, നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. തലമറക്കാൻ കയ്യിലുള്ളവരൊക്കെ ഉള്ളത് കൊണ്ട് തലമറക്കുക, അലസതയും മടിയും മാറ്റിവെച്ച് നേരെ ഇരിക്കുക. മാറി നിൽക്കുന്നെന്റെ മുഅ്മിനീങ്ങൾ, പ്രയാസമില്ലാത്തവരൊക്കെ സദസ്സിൽ കെടുവിന്റെ പരമാവധി അടുത്തു നിൽക്കുക. ഇരിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഇരിക്കുക. നമുക്ക് അല്ലാഹുവിനോടൊന്ന് കരഞ്ഞു പറഞ്ഞു ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. കിട്ടിയ സമയം കളയണ്ട, അടുത്തൊരു ശബാനുണ്ടെന്ന് പ്രതീക്ഷിക്കണ്ട. കിട്ടുന്നതൊക്കെ എന്റെ അവസാനത്തതാണെന്ന് ഓർമ്മയിലായിക്കോട്ടെ. നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കണ്ട. മഹാനായ ഷുജാ ഈ മൊയ്ദ് മുസ്ലിയാര് പറഞ്ഞതുപോലെ, നാളെ പോകട്ടെ, നാളെ ആകട്ടെ, നാളേക്ക് നാളേ ഈ നീളം വിട്ടാട്ടെ. കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, ഗടികൾ കണക്കിൽ നിൽ ആയുസിൽ തീർച്ച, കൊല്ലും മാലയ്ക്കിൽ കൽപ്പന കിട്ടി, കൂടാടി പാറുന്ന തത്തേ തട്ടി. ഒരു ഏഴ് നാളെ ചിന്തിക്കുമ്പോ ഒരാഴ്ച അങ്ങ് കഴിഞ്ഞു പോകും. 30 നാളെ ചിന്തിക്കുമ്പോ ഒരു വയസ്സ് കഴിഞ്ഞു പോയി. അതേ 300 ചില്ലാന നാളെ ചിന്തിക്കുമ്പോഴൊക്കെ ഒരു വയസ്സങ്ങ് തീർന്നു പോയി. അതുകൊണ്ട് മോനെ, ഒരു കാര്യത്തിനും നാളെയിലേക്ക് മാറ്റിവെക്കുന്ന പ്രകൃതി വേണ്ട. അതാത് സമയത്ത് തന്നെ ചെയ്തു തീർത്തോ. ഈ കിട്ടിയ ശബാൻ 15 എന്റെ ആയുസ്സലിനെ അടുത്തു കിട്ടുമോന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ശബാനിൽ നമ്മളോടൊന്നിച്ചുള്ള പലരും ഖബറിലല്ലേ. അല്ലാഹുവേ, ഞങ്ങളെ പടച്ചത് നിന്റെ ഔദാര്യമാണ്, ഇതുവരെ പോറ്റിയതും നിന്റെ ഔദാര്യമാണ്. പാപികളായ ഞങ്ങളുടെ അവകാശമല്ല നിന്റെ ഔദാര്യം. മുൻനിർത്തി ഞങ്ങൾ യാചിക്കുന്നു, ഞങ്ങൾ കാഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ, ബറക്കത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ, സിഹത്തുള്ള ദീർഘായുസ് തരണേ റബ്ബേ. എപ്പോഴും മരണം മുഖാമുഖം കണ്ട് ജീവിക്കാൻ സാധിക്കണം. അലാമത്തുൽ ഖിയാമയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് തക്സുറുൽ മൗത്ത്, മരണം വല്ലാതെ വർദ്ധിക്കും, പെട്ടെന്ന് പെട്ടെന്ന് സംഭവിക്കും. അല്ലാഹു നമ്മെ പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ ഒത്തിട്ട് കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ രാത്രി വളരെ ഗൗരവത്തോടെ ചിന്തിച്ച് അലസതയും മടിയും മാറ്റിവെച്ച് കഴിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കരിച്ച് ഖുർആൻ ഓതാൻ കഴിയുന്നവർ ഖുർആൻ ഓതി, ദിക്റുകളും സലാത്തുകളും ചൊല്ലി വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് കരഞ്ഞു ദുആ ചെയ്തിട്ട് ഇന്നത്തെ രാത്രിയൊക്കെ ഒന്ന് മുതലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹത്തായ സ്ഥാപനം ക്രിസ്റ്റ് വുമൺസ് കോളേജ്, ആ മഹത്തായ സ്ഥാപനം തുടങ്ങിയിട്ട് 10 കൊല്ലമായി. നമ്മുടെ ഏരിയയിൽ മാതൃകാ വനിതകളെ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായ മുന്നേറ്റം നമ്മുടെ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുക. 100 കണക്കിന് പെൺമക്കൾ ഇസ്ലാമിക അച്ചടക്കത്തോടുകൂടെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോഴത്തെ പെമ്പിള്ളാരുടെ കൂട്ടത്തിൽ ഒന്നും പറഞ്ഞുകൂടാ അല്ലേ, ഉസ്താദന്മാർക്ക് ക്ലാസ് എടുത്തുകൂടാ, മാലു പറഞ്ഞുകൂടാ, പറയുന്നതിന്റെ ഇടയിലെങ്ങാനും ബത്തക്ക മാങ്ങാ നാറ്റം പറഞ്ഞ് പിറ്റേന്ന് കോടതിയിലേക്ക് അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ ഇപ്പൊ ഒരാൾക്കും ദീന് പറഞ്ഞുകൂടാ, ദീന് പറഞ്ഞാ പിറ്റേന്ന് കോടതി കയറേണ്ടി വരും. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ പെൺമക്കളുടെ അവസ്ഥ നീങ്ങുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
ആ സമയത്ത് ആ നല്ല ഫർദിയും ധരിച്ച്, നല്ല മുഖമക്കനിയും ധരിച്ച്, നല്ല ഇസ്ലാമിക അച്ചടക്കത്തോടെ നൂറുകണക്കിന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന അല്ലാഹു ബർക്കത്തിയുമാറാകട്ടെ. ആ മക്കളൊന്ന് നേരെ ചൊവ്വെ പഠിച്ചു കിട്ടിയാല് 100 കുടുംബമാണ് ഉണ്ടാകുന്നത്. ഒരു സ്ഥാപനത്തിൽ 100 പെൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സ്ഥാപനത്തിൽ 100 കുടുംബമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഒരു പെണ്ണ് നന്നായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ പുരുഷന്മാരോട്, എന്താ പുരുഷന്മാരോട് പറഞ്ഞത്? നിങ്ങൾ നേടിയെടുക്കുന്ന സമ്പാദ്യങ്ങളുടെ കൂട്ടത്തിൽ അദ്ദുനിയാ കുല്ലുഹാ മതാഉ, ദുനിയാവിലുള്ളതൊക്കെ നിങ്ങളുടെ ലാഭക്കച്ചവടത്തിന് ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്ന വലിയ വലിയ ചരക്കുകളാ. എന്നാൽ നിങ്ങൾ ദുനിയാവിൽ നേടിയെടുക്കുന്ന സമ്പത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് ഏതാണെന്നറിയോ? ഏതാ? കോടികൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യലല്ല, ഹൈപ്പർ മാർക്കറ്റല്ല, സൂപ്പർ മാർക്കറ്റല്ല, 3-സ്റ്റാറും 5-സ്റ്റാറും ഹോട്ടലുകളല്ല. ഏതാ നിന്റെ ജീവിതത്തിൽ അമൂല്യ സമ്പത്ത് എന്നറിയോ? അൽ മർഅത്തു സാലിഹ, നീ കെട്ടിയ പെണ്ണ് സാലിഹത്തായ പെണ്ണാണോ എങ്കിൽ അതിനേക്കാളും വലിയ സമ്പത്ത് നിനക്കില്ലെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ ആ കൂട്ടത്തിൽ പിടിച്ചു തരട്ടെ, നമ്മുടെ പെൺമക്കളെയൊക്കെ അല്ലാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബങ്ങൾക്ക് സന്തുഷ്ട കുടുംബ ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നിർത്തുകയാണ്. അങ്ങനത്തെ ഒരു 100 മക്കൾ നിങ്ങൾ ആലോചിച്ച്, ഞാനൊരു ദിവസം അൽഹംദുലില്ലാ കേരളത്തിൽ ആദ്യമായി എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല ഒരു ഇസ്ലാമിക് വുമൺസ് കോളേജ് തുടങ്ങിയത് ഉളിയിൽ സുന്നി മജ്ലിസിലാണ്. ഞങ്ങളെ തുടങ്ങുമ്പോൾ ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു, ഞങ്ങളത് തുടങ്ങാൻ വേറെ കാരണമുണ്ടായിരുന്നു. വിദേശത്തുകാരുടെ കോളേജിൽ പെൺകുട്ടികളൊക്കെ പോയിട്ട് ആകെ ഖറാബായി, ദീന് നശിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് അത് തുടങ്ങിയത്. അൽഹംദുലില്ലാ ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ആ ഏരിയയിൽ സുന്നികളുടെ വുമൺസ് കോളേജ് അല്ലാതെ വേറൊന്നും ഇല്ലാത്തൊരു കോലത്തിലേക്ക് അള്ളാഹു തലങ്ങി എത്തിച്ചു. അങ്ങനെ ആ സ്ഥാപനം തുടങ്ങി. 24 വർഷം കഴിഞ്ഞു, ഒരുപാട് നല്ല പെൺമക്കളെ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ വെള്ളിയാഴ്ച ജുമാസ്കാരം കഴിഞ്ഞ് പ്രസംഗവും കഴിഞ്ഞ് ഞാനിങ്ങനെ നടന്നു വരുമ്പോ രണ്ട് ചെറുപ്പക്കാരൻ്റെ അടുത്ത് ഒന്ന് സലാം പറഞ്ഞു. ഞാൻ സലാം മടക്കി. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? ഇതെല്ലാം നീ ആളെ മനുഷ്യർ ഇടങ്ങിറക്കാൻ പോന്ന, നീ ഇതെല്ലാം കൊണ്ടിട്ട് ആൾ ഇടങ്ങിറക്കാനാ? ഞാൻ വിചാരിച്ചിരുന്ന പേടിപ്പിക്കും. അൽഹംദുലില്ലാ, ഞാൻ വിചാരിച്ചു ആളെ പേടിപ്പിക്കാൻ കൊണ്ടിരുന്നാൽ ഇതെല്ലാം. ആ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അത് നമ്മളെ സാന്ത്വനത്തിന് വേണ്ടിയിട്ട് ഒരാൾ സംഭാവന കൊടുത്തതാണ്. രോഗികൾക്കൊക്കെ ബുദ്ധിമുട്ടുന്ന സമയത്ത് കൊടുക്കാണ്. അല്ലാഹു തആല അത്തരം രോഗികളുടെ രോഗമൊക്കെ ശിഫിയായി കൊടുക്കട്ടെ. അത്തരം രോഗങ്ങൾ തൊട്ട് നമ്മളൊക്കെ അല്ലാഹു കാക്കുകയും ചെയ്യട്ടെ. അത് ഇൻഷാ അല്ലാഹ് പിന്നെ ഇവിടെ സമർപ്പിക്കും. എന്നേരം പറയാം ഇൻഷാ അല്ലാഹ്. ആ ഇൻഷാ അല്ലാഹ്. മണിയാറക്കൽ മൊയ്തു എന്ന് പറയുന്ന ഒരാളെ പേരിൽ അൽഹംദുലില്ലാ നമ്മുടെ സാന്ത്വന കേന്ദ്രത്തിലേക്ക് നൽകിയിരിക്കുന്ന വലിയ 10-18,000 രൂപ ഇതിന് വില ഉണ്ട് തോന്നല്ലേ? 50,000 വില ഉണ്ട്. അല്ലാ, 50,000 രൂപേന്റെ മേലെ ഇതിന് വില ഉണ്ട്. അപ്പം വലിയ വിലയുള്ള സാധനമാണ്. അത് ഏതെങ്കിലും ഒരു രോഗി ഉപകരിച്ചാൽ തന്നെ എന്തായി, നമ്മുടെ സേവനം പൂർത്തിയായി. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. ആ സഹായിച്ചവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. അതുമായി ബന്ധപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു മൗഫിറത്ത് നൽകുമാറാകട്ടെ. ഏതായിരിക്കട്ടെ, ഞാൻ പറഞ്ഞു, ഈ രണ്ട് ചെറുപ്പക്കാരൻ്റെ അടുത്ത് ഒന്ന് സലാം പറഞ്ഞു. എൻ്റെ കയ്യും പിടിച്ച് ഇങ്ങനെ റൂമിലേക്ക് നടന്നു. റൂമിൻ്റെ അടുത്തെത്താന പിന്നോട് പറഞ്ഞു, സാദി ഉസ്താദെ, ഞങ്ങൾ ഒരു സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞങ്ങൾ രണ്ടുപേര് കല്യാണം കഴിച്ചത് നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ച രണ്ട് കുട്ടികളെയാണ്. ഞാൻ ചോദിച്ചു, എവിടെ? അപ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പെണ്ണ് കിട്ടിയതിന് ശേഷമുള്ള ഒരു സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല, ആ രണ്ട് പെൺമക്കളെ ഞങ്ങൾ വിവാഹം ചെയ്തതിന് ശേഷം ഇന്ന് വരെ ഞങ്ങളുടെ സുബിസ്കാരം കള്ളായിട്ടില്ല. ഞാനിങ്ങനെ അന്തം പൊട്ടിങ്ങനെ നിന്നു. രണ്ടാമത് ആ ചെറുപ്പക്കാരും അറിയ, ഇന്ന് വരെ ഒരൊറ്റ രാത്രിയിൽ ഹദ്ദാദി അല്ലാതെ ഞങ്ങൾ ഉറങ്ങാൻ വിട്ടിട്ടില്ല. രാത്രിയിൽ ഇശാ നിക്കരിച്ച് ഇന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കടക്കാൻ വിടുള്ളൂ. സുബിഹിന്റെ മുമ്പ് എഴുന്നേൽപ്പിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിപ്പിക്കും. അൽഹംദുലില്ലാ കല്യാണം കഴിച്ചിട്ട് 6 മാസം ഞങ്ങൾ ആയിട്ടുള്ളൂ. 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് 60 കൊല്ലത്തെ നേട്ടം ആ പെൺമക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ്. ചില പുരുഷന്മാരുണ്ട് ഭാര്യ അങ്ങനെ വിളിക്കുമ്പോൾ ഇന്റെ വലിയ കളി, ഇന്റെ അലാക്കിന്റെ കളി, മനുഷ്യൻ ഉറങ്ങാനും കൂടില്ല എന്നിട്ട് അങ്ങനെല്ലാം പറയൂ. എന്നാലും പറയാ അലാക്കും വലിയക്കോട്ടെ നീണി ചിക്കരിച്ചാളാന്ന് പറയാം. 2 ദിവസം അങ്ങനെ ശരിയും പിന്നെന്താകും, ചേലായിട്ട് അങ്ങോട്ട് പോവും. അങ്ങനെ പോകുമ്പോൾ അവർ രണ്ടാളും 5,000 രൂപ സ്ഥാപനത്തിന് സംഭാവന തന്നിട്ടാണ് പോയത്. അതൊരു സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചൊരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തുകൊണ്ടൊരു ചെറുപ്പക്കാരൻ, എന്റെ ജീവിതം അള്ളാഹു രക്ഷപ്പെടുത്തി തന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നാൽ, ഞാൻ പറഞ്ഞതല്ല മുഅ്മിനീങ്ങളെ, ഉറക്ക സലാത്തിലിക്കോ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബുനാ റസൂലുള്ളാഹി. അവിടെന്ന് പറഞ്ഞതാ, നിങ്ങളുടെ കാരണത്താൽ
ഒരൊറ്റ മനുഷ്യനെങ്ങാനും നന്നായി പോയാൽ ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള സർവസത്തേക്കാളും നിങ്ങൾക്ക് ഹൈറാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാൻ. പ്രത്യേകിച്ചൊരു പെണ്ണുരാണിനെ പോലെയല്ല, ഒരു പെണ്ണ് നന്നായാൽ ആ കുടുംബം നന്നായി കഴിഞ്ഞോ, ഒരു പെണ്ണ് നന്നായാൽ ആ വീട് രക്ഷപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹു നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരെയൊക്കെ ആ രീതിയിലുള്ള നല്ല സഹോദരിമാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. 10 കൊല്ലം കൊണ്ട് നമുക്ക് വലിയൊരു നേട്ടം. അതിൽ പഠിച്ച മക്കളാണിപ്പോൾ ഇവിടെ വെച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയത്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. പെൺകുട്ടികളാവുമ്പോ ആൺകുട്ടികളെ മാതിരിയല്ല, ആൺകുട്ടിയൊക്കെ സൗകര്യമൊക്കെ ലേശം കുറഞ്ഞാലും കൈലിയിലെ നടക്കാൻ ഓടാനൊക്കെ പറ്റും. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇത് അടച്ചു പൂട്ടിയിട്ട് ഇതിന്റെ ഉള്ളിലിട്ട് പോറ്റേണ്ട ഒരു സാധനമാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ വായു വെച്ച് അങ്ങനെ ഓടിപ്പോയാലൊന്നും കഴിയില്ല. അപ്പൊ അവർ പഠിക്കുന്ന ബിൽഡിങ്ങും അവരുടെ ക്ലാസ് റൂമൊക്കെ അതിൻ്റെതായൊരു നീറ്റും വൃത്തിയും അനാരൊക്കെ ആയി കൊടുക്കണം, എന്നാലേ അവർക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അൽഹംദുലില്ലാഹ് വന്നപ്പോ സ്റ്റേജിൽ ഞാൻ ഇങ്ങനെ ഒരു ബമ്പം പിരിവേണ്ടി ഞാൻ നോക്കി എന്താന്ന്, അപ്പൊ പറഞ്ഞു ഒന്നുമില്ല, നമ്മുടെ കോളേജിന്റെ ഉള്ളില് 1000 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഒരു ഏരിയ ടൈൽസ് ഇടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കുറെ ആള് അൽഹംദുലില്ലാഹ് 250 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവർക്കൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. എന്റെ ചെറിയ മക്കളൊക്കെ നല്ല മനസ്സോടെ ആമീൻ പറയും. നിങ്ങൾ ആമീൻ പറഞ്ഞാൽ അത് സ്വീകരിക്കും. അള്ളാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ, അവരുടെ വാക്തത്വം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ, ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ ഇട്ട ടൈൽസുമലെ കൂടി പഠിക്കുന്ന മക്കൾ ചെവിട്ടി നടന്നാൽ മതി, കിട്ടി ഇങ്ങക്ക് കൂലി ആഖിറത്തിൽ, വേറൊന്നും വേണ്ട, ഒന്ന് ചെവിട്ടി നടന്നാ മതി ആ മക്കള്, അത്രയും വലിയ കൂലിയാ ജാരിയായ സദഖയിൽ പെട്ടതാ. അള്ളാഹു ആ രീതിയിൽ ഉപകരിക്കുന്ന സദസ്ഥയാക്കി തരട്ടെ. 1000 സ്ക്വയർ ഫീറ്റ് ആയോ? അൽഹംദുലില്ലാഹ് 1, 2, 3, 4, 5, 6 അൽഹംദുലില്ലാഹ് 1500 സ്ക്വയർ ഫീറ്റിന്റെ ആളുകൾ ഏറ്റെടുത്തു അല്ലേ. ആ നെരൂക്കിൽ അമ്മദാജിക്ക് ആദ്യം തന്നെ അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ രോഗത്തിനൊക്കെ അല്ലാഹു ശിഫ കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കബ്ർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ പുനത്തുമ്മൽ മഹ്മൂദ് ആജി 250 സ്ക്വയർ ഫീറ്റ്, കോറോത്ത് ഇബ്രാഹിം ആജി 250 സ്ക്വയർ ഫീറ്റ്, കോറോത്ത് അബ്ദുള്ള ഹാജി 250, നെരിക്കുന്നുമ്മൽ മൂസ ഹാജി 250, ഇസ്മായിൽ കല്ലിക്കണ്ടി 250. അല്ല 250 സ്ക്വയർ ഫീറ്റ് എന്നാൽ 17,500 റുപ്യ വരും 250 സ്ക്വയർ ഫീറ്റിന്. അള്ളാഹു തല അവരിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 100 റക്അത്ത് നിസ്കാരത്തിൽ എത്രാമത്തെ റക്അത്തിലാണ് സലാം വിട്ടത്? അത് 2 റക്അത്തായിട്ട് നിസ്കരിക്കലാണ് സുന്നത്ത്. ഏത് നിസ്കാരം? മുത്തലഖ സുന്നത്ത് നിസ്കാരം 2 റക്അത്തായിട്ട് നിസ്കരിക്കലാണ് സുന്നത്ത്. തറാവി അടക്കം അങ്ങനെയാണല്ലോ. അപ്പൊ ഏതായിരിക്കട്ടെ, അൽഹംദുലില്ലാഹ് അള്ളാഹു തആലവിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ബുദ്ധിമുട്ടൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. ഹലാലായ സമ്പത്ത് അള്ളാഹു ബർക്കത്തോടെ നൽകട്ടെ. 1 സ്ക്വയർ ഫീറ്റിന് 70 റുപ്യ വരിക, 100 സ്ക്വയർ ഫീറ്റിന് 700 റുപ്യ വരും. ആരെങ്കിലും ഈ കൂട്ടത്തിൽ അതൊന്ന് വാക്തത്വം ചെയ്യാൻ പറ്റിയ ആരെങ്കിലും, അല്ല 100 ന് 7000 റുപ്യ വരും. ആരെങ്കിലും ഉണ്ടോ ഇൻഷാ അള്ളാഹ് ആ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് പഠിക്കുന്ന ആ സ്ഥാപനത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വാക്തത്വം ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പൈസങ്ങൾ വേണേൽ 1, 2, 3 എടുക്കളായി കൊടുത്ത് എന്നാലും തിരക്കുള്ള ഒറ്റയടിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓരോ മാസം പോയി കുറേശ്ശം കൊടുത്ത് എത്തിച്ചാൽ മതി. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ആരെങ്കിലും ഉണ്ടോ 100 സ്ക്വയർ ഫീറ്റ് എടുക്കാൻ? ആരാ? 1 മൂസ ഇബ്രാഹിം മൂസാജി തന്നെയല്ലേ. അൽഹംദുലില്ലാ. ആരും ഞാൻ ലൈറ്റിന് കാണുന്നില്ല പഠിച്ചോ, ഭയങ്കര അടങ്ങാറായി ലൈറ്റ്. ഞാൻ ദേഷ്യം പിടിക്കുന്ന ലൈറ്റായത്. ആരേനോ ആള് ഔഫ്രിക്ക? ആ അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഒരാൾ അവിടെ ഇനി ഒന്ന് ലേശം കൊണ്ട് മാറ്റിയത്, മനുഷ്യനെ കണ്ണുമൂടും കാണുന്നില്ല. ആ ഇപ്പൊ ഒരു മനുഷ്യ കോലുണ്ട് എല്ലാത്തിനും കാണാൻ മാറ്റണം. ഇതിങ്ങനെ കണ്ണിനടിച്ച് എല്ലേ തന്നെ കണ്ണിന് കാഴ്ച. തറാൽ മുഹമ്മദ് 100 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വലിയ സ്വതക്ക കൂലി കിട്ടുന്ന കാര്യമാണ്. പറ്റുന്ന ആള് ബേ ഉണ്ട് പറഞ്ഞോടി. ഇൻഷാല്ലാ 100 സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റിയ ആരെ? കാദറാജി അൽഹംദുലില്ലാ. അത് അവിടെ വേറൊരു മാരാൾ ഒരാജി ഒരു ബാക്കിൽ അൽഹംദുലില്ലാ. 4 എന്താ മുപ്പര പേരെന്ത്? കുഞ്ഞിരട്ടിയാജി. ആ അൽഹംദുലില്ലാ 100 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 100. പിന്നെ പേരെഴുതണം. ആരാള പിന്നെ? ഇപ്പൊ എത്രയായിപ്പോ? ആറാളെ? ഇപ്പൊ എത്ര ആളെ? ആറാളയോ? ആ മൂലശ്ശേരി കുഞ്ഞമ്മദാജി.
250 അല്ലാഹു അക്ബർ, അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവരുടെയും വാക്തത്വം നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ, അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ലൈലത്തുൽ ബറായുടെ രാത്രി, ഈ മുത്തബറക്കായ രാത്രിയിലാ കൊടുക്കുന്നത്, മക്കൾക്ക് ഇൽമു പഠിക്കുന്ന ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാ. നീ ജാരിയായ സദഖയായി സ്വീകരിക്കണേ റഹ്മാനെ, അവർക്കും അവരിൽ നിന്ന് മരിച്ചവർക്കും നീ അതിന്റെ സവാബിനെ കൊടുക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇനി ആരുള്ള വേഗം പറയാം ഇൻഷാല്ലാ, പെട്ടെന്ന് ഒരു 100 അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. കുഞ്ഞുട്ടേജി, ആ ആ കുഞ്ഞുട്ടേജി, ആ 200 ഇപ്പൊ പറഞ്ഞ അല്ലാഹു അല്ലാഹു ബർക്കത്തിയട്ടെ. പിന്നാരാ വേഗം പറയാം ഇൻഷാല്ലാ, ആരുള്ള വേമ്പി പറയാം. ഒരു 100 സ്ത്രീകളെ ഭാഗത്താരും ചെന്ന് നോക്കിയാൽ മതി, ഒരു 100 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 50 സ്ക്വയർ ഫീറ്റ് ഒക്കെ, 50 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 3500 രൂപയെ വരുള്ളൂ. ഒരു സ്ക്വയർ ഫീറ്റിന് 70 രൂപിക, 50 സ്ക്വയർ ഫീറ്റിന് 3500 രൂപിക, 100 സ്ക്വയർ ഫീറ്റിന് 7000 രൂപയാണ് വരിക. 7000 രൂപ ഏറ്റാലും ഒന്നുമില്ല, മാസത്തിൽ 1000 വെച്ചാൽ ഈ മാസം കൊണ്ട് 7000 രൂപ കൊടുക്കാം. ചിലവാക്കലോ അതാലും ചിലവാക്കോട്ടെ, നിങ്ങൾ പിന്നെ മാസത്തിലും കൊടുത്തേച്ചാലും മതി. അങ്ങനെ കിട്ടിയാൽ പോരെ, പുറത്ത് മാസത്തിന് മാസത്തിൽ 1000 കിട്ടിയാലും 7000 തന്നാ പോരെ. അതിന്റെ മേലോട്ടൊക്കെ ഒരു ബേജാറാക്കരുത്. പിന്നെ നിങ്ങളിൽ അന്ന മുതലാളിയൊക്കെ വെറുതെ അറ്റാ. പിന്നെ ആരെയുള്ള വേഗം പറയാം ഇൻഷാല്ലാ, ഒരു 100 സ്ക്വയർ ഫീറ്റും കൂടെ പറയാൻ പറ്റിയ കുറച്ച് ആളുണ്ടാവില്ല നമ്മുടെ സദസ്സിൽ. 7000 രൂപ എന്നാലും പറഞ്ഞ ഒരു തലവേദനക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന പൈസ ഉണ്ടാവില്ല. അള്ളാഹു തആല എല്ലാ രോഗങ്ങളും തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ ഒരു സുഹൃത്ത് അയാളെ പേര് പരസ്യമായി പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, 100 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ, തറാൽ കെ കെ അബ്ദുള്ള 100 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ. അള്ളാഹു രണ്ടുപേർക്കും ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. ജാരിയായ സദഖയായി അള്ളാഹു സ്വീകരിക്കട്ടെ. വാക്തത്വം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിൽ അള്ളാഹു അതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കട്ടെ. ഹലാലായ സമ്പത്തി സഹായിക്കുന്നവർക്കൊക്കെ അള്ളാഹു ബർക്കത്തോടെ നൽകുമാറാകട്ടെ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. പിന്നെ വേഗം പറയാം ഇൻഷാല്ലാ, ആര്യാജി കരിക്കൂ, കരിക്കൂടെ എന്താടാ എത്ര 100 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ അള്ളാഹു ബർ. ആ സ്ത്രീകളെ ഭാഗത്തുനിന്ന് ആരും കഴിച്ചു നോക്കി മോനൊന്ന്, ഒരു 100 50 ആരുണ്ട്? ആടെ ആരുമില്ല, നിങ്ങളുണ്ട് ചെന്ന് നോക്കി. ആടെ ചെറിയ ചെറിയ 50 മാറുമോ, രണ്ടാളും ഒരുത്തല വന്ന് രണ്ടു മൂന്ന് ഭാഗത്ത് രണ്ടു മൂന്ന് കുട്ടികൾ നിൽക്കി, എന്നാലേ ബേം തിരിയുള്ളൂ, അല്ലെ സ്വഭാവം കൊടുക്കും. ഖാദറാജി പുതിയവിളക്കയില് 100 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ. വേറെ ആരാ ബുക്കരാരാ പറഞ്ഞ? വേറൊരാള് 100 അൽഹംദുലില്ലാ. അള്ളാഹു രണ്ടുപേരിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വാക്തത്വം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ജാരിയായ സദഖയായി അള്ളാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. മരണവരുടെ ഖബറിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. കുഞ്ഞിക്കാട്ടിൽ അബ്ദുള്ള 100 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്തിയട്ടെ. ഇവിടെ പേര് പറഞ്ഞുകൊണ്ട് ബേജാറൊന്നും പറഞ്ഞു, നമുക്ക് എനിക്ക് ഇവരൊന്നും വരണ്ടെന്ന് അത് മനസ്സിൽ, നമ്മൾ ആളെ തിരിയാൻ വേണ്ടി പേരങ്ങ് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 100 ഒരമ്പതും അൽഹംദുലില്ലാ, രണ്ടുപേരും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 50 പറയാൻ പറ്റിയ കുറച്ചാൾ എന്തായാലും ഉണ്ടോ? 50 എന്ന് പറഞ്ഞാൽ 3500 രൂപ ഉണ്ടാവുള്ളൂ. ഒന്ന് പേര് നോക്കി, ഒരു 50 പറയാൻ പറ്റിയിട്ടുണ്ടാവും കുറച്ചാൾ. അള്ളാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. അബ്ദുല്ലാജി, ഓ നമ്മൾ ആജിയാർ, ആ എത്ര 100 സ്ക്വയർ ഫീറ്റാ? അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു തആല കണ്ണിന്റെ അസുഖം എളുപ്പത്തിൽ ശിഫിയായി കൊടുക്കട്ടെ. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾ ആഖിറത്തിൽ റസൂലുള്ളാനെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു തആല നൽകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ കൂടെ ഹജ്ജിന് വന്ന ടീമാണ്, ഭാര്യയും ഭർത്താവൊക്കെ എല്ലാവർക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനി ആരുള്ള പിന്നെ വേഗം പറയാം ഇൻഷാല്ലാ, നിർത്തണം ഞാൻ അപ്പത് പേർക്കും ഇൻഷാല്ലാ. സ്ത്രീകളുടെ ഭാഗത്തിന് ആരെങ്കിലും വേഗം പറയാം, ഒരു 50 100 പറയാൻ പറ്റിയ റിസൾട്ട് ഒന്നും വരുന്നില്ലല്ലോ മോനെ. അപ്പോക്കരെ നീ ആ പെണ്ണുങ്ങളെ ഭാഗത്ത് കുട്ടികളെ അയച്ചിട്ടില്ല, ഓനിങ്ങനെ ഉരുണ്ട് കളിക്കുക, ഇങ്ങനെ ആടുന്ന് ഇങ്ങനെ ബണ്ട് കളിക്കും പോലെ. നിർത്തി അമ്മക്ക് ഒരു ചെറിയ ദ്വാ നിർത്തി, രണ്ട് പിരിയ ദ്വാ കുറത്തങ്ങൾ നടത്തി, എന്നാലും ഇൻഷാല്ലാ ഒരു സദസ് സമാപിക്കുമ്പോൾ ദ്വാ ഇറക്കണല്ലോ. ആ ഒരു കുറച്ച് അതിനിടയിൽ ഒരു ചെറിയൊരു ഒരു ലിസ്റ്റ് വായിക്കണ്ട, വായിച്ച ഉടൻ നമുക്ക് ദ്വാ ചെയ്യാം. 100 സ്ക്വയർ ഫീറ്റ് ക്യാഷ് നേരത്തെ പറഞ്ഞതാ, നേരത്തെ പറഞ്ഞതല്ലേ ഇത് അല്ലേ? ആ ക്യാഷ് ഇപ്പൊ തന്നെ തന്ന അള്ളാഹു തആല, അത് അതിന് തന്നെ വെക്കണേ, അത് മാറ്റിക്കളയല്ല, അതിന്റെ വേറെ തന്നെ വെക്കണം. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. അള്ളാഹു തആല എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഒരു 50 സ്ക്വയർ ഫീറ്റ് ഒക്കെ പറയാം, എല്ലാവർക്കും കഴിയുമല്ലോ. 3500 രൂപ 1500 മൊത്തമായത് ഇപ്പം പുതിയ, ആ പിന്നെ പോരാലോ, എന്നാലും 1500 ആയത് 3000 ആയിട്ടുള്ളൂ. 5000 സ്ക്വയർ ഫീറ്റ് വേണ്ടേ? സ്ത്രീകളെ ഭാഗത്ത് ആരും ഒറ്റയും പറഞ്ഞിട്ടില്ല. ഒരു പെണ്ണുങ്ങളെ വന്നിട്ടും വേണ്ട വെക്കാൻ,
പിന്നെ കടവത്തൂരെ പെണ്ണുങ്ങന്മാർ അങ്ങനല്ലല്ലോ, നന്നായിട്ട് കൊടുക്കണ്ടല്ലോ. നീ വെറുതെ പറഞ്ഞിട്ട് അങ്ങ് വിരീസ് ആക്കുന്നത് അല്ലെ? നിങ്ങളോട് എന്തോ കാര്യമായിട്ട് ദേഷ്യമുണ്ടാവില്ല, അല്ലാണ്ട് മുമ്പല്ലോ നന്നായിട്ട് കൊടുക്കലുണ്ട്. ഒന്ന് വേ നോക്കി ഉമ്മാരെ, ഒന്ന് പെട്ടെന്ന് നോക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു 25 സ്ക്വയർ ഫീറ്റ് എങ്കിലും അങ്ങ് ഏറ്റെടുക്കുക. 25 സ്ക്വയർ ഫീറ്റ് എത്രയാ വരിക? 1750 രൂപയെ വരുള്ളൂ. അത് എല്ലാവർക്കും കൊടുക്കാൻ കഴിയും. ഒരു മാസം പിന്നെ മാക്സിമം ആകുന്ന മാത്രം തൽക്കാലം അങ്ങ് മാറ്റി വെക്കുക. ഇപ്പൊ തൽക്കാലം ഉള്ളത് കീറുന്നവരെ ഇടാൻ വേണ്ടി നീ എത്താക്കുക. എനിക്ക് അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ മാക്സിമം ആകുന്നുള്ളൂ തീരുമാനിക്കുക. ഇപ്പം കച്ചവടക്കാർ പോകുമ്പോൾ എല്ലാം 2 മാക്സിമം ആകാനാണല്ലോ, അത് തൽക്കാലം നിർത്തി വെച്ചാൽ മതി. ഒരു ലിസ്റ്റ് വായിക്കണ്ടേ, വായിച്ച ഉടൻ നമുക്ക് വായിച്ചാൽ എല്ലാവരും ഇരിക്കാൻ വായിച്ചിട്ടേ പിരിയാം. ആ ഇന്നലെ അൽഹംദുലില്ല വിനീതനായ ഞാൻ 2 പാവപ്പെട്ട വലിയ കഷ്ടപ്പെടുന്ന 2 മക്കളുടെ വിവാഹത്തിൻ്റെ വിഷയവും മറ്റൊരു വിഷയവും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു. അൽഹംദുലില്ല അതിൽ സഹോദരിമാർ ഒരു സ്വർണത്തിൻ്റെ മോതിരം, അതുപോലെ തന്നെ ഒരു സ്വർണത്തിൻ്റെ ലോക്കറ്റ്, 500, 1000 ആയിട്ടുള്ള പൈസകളൊക്കെ ഇവിടെ അൽഹംദുലില്ല കൊടുത്തയച്ചിട്ടുണ്ട്. അള്ളാഹുവേ ഏത് കരങ്ങളെ കൊണ്ടാണത് തന്നത്, അവരിൽ നിന്ന് അത് സ്വീകരിക്കണേ റഹ്മാനെ. ആ ശരീരം നീ നരകങ്ങൾക്ക് നരകത്തിന് ഹറാമാക്കണേ റഹ്മാനെ. സ്വർഗലോകത്ത് വെച്ച് ആഭരണമാണ് ഈ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അതിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരി, ആ കുടുംബത്തിന്റെ കടം നീ വളരെ എളുപ്പത്തിൽ നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ പരിശുദ്ധമായ ഒരു രാത്രിയിലാണ് എന്നോട് ചോദിക്കുന്നത്, കടം കൊണ്ട് ബുദ്ധിമുട്ടുകയും പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തിനു വേണ്ടി ഞാൻ 3 വിഷയങ്ങൾ പറഞ്ഞപ്പോ തന്നതാണ്. അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഒരു സഹോദരി 1000 രൂപ കൊടുത്തയച്ചു, അൽഹംദുലില്ല. ഒരു സഹോദരൻ 2000 രൂപ, അൽഹംദുലില്ല. അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. എത്ര 100 സ്ക്വയർ ഫീറ്റ്? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ ആര് കുനിയിൽ പാത്തു 100 സ്ക്വയർ ഫീറ്റ്, അംബാൾ ഫാത്തിമ 50 സ്ക്വയർ ഫീറ്റ്. പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരി 50 സ്ക്വയർ ഫീറ്റ്, അൽഹംദുലില്ല. മറ്റൊരു സഹോദരി 50 സ്ക്വയർ ഫീറ്റ്, ഒരാൾ 50 സ്ക്വയർ ഫീറ്റ്, അൽഹംദുലില്ല. അരപ്പറമ്പത്തെ അലി മുസ്ലിയാർ 50 സ്ക്വയർ ഫീറ്റ്, അൽഹംദുലില്ല. എടവൻ ഇസ്മായിൽ 50 സ്ക്വയർ ഫീറ്റ്, അഷ്റഫ് തൊടുപുഴയിൽ 50 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും ആ 2 പാവപ്പെട്ട പെൺമക്കളെ കെട്ടിക്കുന്ന വിഷയത്തിലും ഒരു വലിയ കടത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു സുഹൃത്തുണ്ട്, ആ 3 കാര്യങ്ങൾ നിയത്തിയിട്ട് നമ്മളൊക്കെ ഉള്ള ഇൻഷാല്ലാ ഉള്ളത് കയ്യിൽ തന്ന് സഹായിക്കുക എല്ലാവരും. അള്ളാഹു തആല ഇന്ന് നല്ലൊരു രാത്രിയാണല്ലോ, അള്ളാഹു തആല ഈ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും തീർത്തരട്ടെ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സഹായിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കുന്ന വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. നീ നിന്റെ മുഅ്മിനായ സുഹൃത്തിനെ സഹായിച്ചാൽ അള്ളാഹു നിന്നെ സഹായിക്കും. ആ സഹായം നമുക്കൊക്കെ ഉള്ളൂ. അള്ളാഹു തആല അവന്റെ ഔദാര്യം കൊണ്ട് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ പറഞ്ഞ വിഷയത്തിലേക്ക്, ഒരു സഹോദരി 1000 രൂപ, അൽഹംദുലില്ല. അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാനെ. ആ ഇതിലേക്ക് 1000 രൂപ മറ്റൊരാൾ, അൽഹംദുലില്ല, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ആരാള ഇൻഷാല്ല, സ്ത്രീകളുടെ കൈകളിലൊക്കെ എന്താണോ ഉള്ളത്, സ്വർണോ മോതിരോ അലിക്കത്തോ എന്താ ഉള്ളത്, ഇനി ചില്ലി കാശായാലും തിരക്കില്ല. ഈ പാവങ്ങൾക്ക് വേണ്ടിയുള്ള, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഈ സംരംഭത്തിലേക്ക് നിങ്ങൾ സഹകരിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അബൂബക്കറിന്റെ പൈസ ഇങ്ങോട്ട് തരുമ്പോൾ പിടിച്ചു വെക്കാൻ തോന്നും കുറെ, കാരണം എനിക്ക് പൈസ കാണുമ്പോൾ അങ്ങനെയാണ്, അങ്ങനെയുണ്ട് ചെറിയൊരു കളിയുണ്ട് എനിക്ക്. ബിസ്മില്ലാ, അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സാധാരണ ഞാൻ കടവത്തൂർ വന്നിട്ട് ഭയം ഭാര്യ കൊണ്ടുവെക്കുന്ന ഓല് പറയില്ല സാധാരണ. ബിസ്മില്ലാ, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ല, അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പരിപാടിയിലേക്ക് സംഭാവനകൾ നൽകിയ പ്രധാനപ്പെട്ട വസിയത്തുകൾ വായിക്കുകയാണ്. കടങ്ങൾ വീടാന് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞാൽ ഒന്നുകൂടി വേണം, ദുആ ചെയ്യണം. നമ്മുടെ 5 ദിവസം ഇവിടെ നടന്ന പരിപാടിയിൽ സാന്ത്വനത്തിന് വേണ്ടി ചായയുടെ കടിയുണ്ടാക്കി നൽകിയ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി, ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടി, ഉമ്മയുടെ അസുഖം മാറാൻ, ഉപ്പയുടെ അസുഖം മാറാൻ മരിച്ചുപോയ ഉമ്മ ഉപ്പ മക്കൾക്ക് വേണ്ടി, ഇന്ന് വൈകുന്നേരം നമുക്ക് പായസം തന്നവർക്ക് 10 ലക്ഷം രൂപ കടമുണ്ട്. 5001 രൂപ ഇവിടത്തേക്ക് സംഭാവന ചെയ്തത് ആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരു സ്ത്രീ, മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി മക്കൾ നന്നാവാൻ
അഞ്ചര വയസ്സ് കഴിഞ്ഞിട്ടും നടക്കാത്ത മകൾക്ക് വേണ്ടി ക്രിസന്റ് കോളേജിൽ പഠിച്ച ഷംസീറ എന്ന വിദ്യാർത്ഥിനി പ്രസവാനന്തരം മരണപ്പെട്ടു. രണ്ടാമത്തെ ആണ്ടാണ് ദുആ ചെയ്യണം. പുല്ലൂക്കരയിലെ കാട്ടിൽ അബുഹാജി മരണപ്പെട്ടു. ചലനശേഷിയില്ലാതെ പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് വേണ്ടി കടം വീടാൻ വേണ്ടി ഇന്നലെ 5001 രൂപ സംഭാവന ചെയ്ത സ്ത്രീ. കല്യാണം കഴിഞ്ഞ് 10 വർഷമായിട്ട് മക്കളില്ല. നടുവേദന, നരമ്പ് പ്രശ്നം, മക്കളെ സ്വാലിഹാകാൻ, ഉപ്പയുടെ കടം വീടാൻ, എല്ലാവർക്കും ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ, വയറുവേദന മാറാൻ, കടം വീടാൻ, ജോലി ശരിയാകാൻ, ഹജ്ജിന് പോകാൻ, മരണപ്പെട്ടവർക്ക് വേണ്ടി കടം കൂടാതെ വീടിന്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി ഉംറക്ക് പോകാൻ, ഫാമിലി മീറ്റിൽ ഭക്ഷണം കൊടുത്ത മരിച്ചുപോയ പൊയിൽ അമ്മദ്ക, കുനിയിൽ ഫാത്തിമ എന്നിവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മുടെ അടുത്ത സ്വലാത്ത് ജൂൺ 10 ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ്. നോമ്പിന്റെ നോമ്പ് ദിവസങ്ങളിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് ക്രസന്റിൽ വെച്ച് മതപഠന ക്ലാസ് നടക്കുന്നതാണ്. എല്ലാ സഹോദരി സഹോദരന്മാരും സംബന്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വളരെ പ്രൗഢമായ ഒരു ചടങ്ങ് നമുക്കിവിടെ നടക്കാനുണ്ട്. നമ്മുടെ 7 മാസമായി സാന്ത്വനം പ്രവർത്തനം വളരെ പ്രൗഢമായി നടന്നു വരികയാണ്. SVS കടവത്തൂർ സർക്കിളിന്റെ കീഴിൽ നടന്നു വരുന്ന സാന്ത്വനത്തിന്റെ ഒരു വണ്ടിയും അതേപോലെ ഒരു ഡ്രൈവറും 2 നഴ്സും വളരെ നല്ല രൂപത്തിൽ തന്നെ 129 രോഗികളെയാണ് ഇപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. 30 രോഗികൾക്ക് വീൽ ചെയർ, കട്ടില്, എയർ ബെഡ് തുടങ്ങിയവ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ 7 മാസം കൊണ്ട് തന്നെ 100,000 രൂപയാണ് നമുക്ക് ചെലവ് വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് ഇതിനു വേണ്ടി ചെലവുണ്ട്. ഓരോ ദിവസവും നമ്മെ നമ്മുടെ പ്രവർത്തകരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ജാതിയും മതവും നോക്കാത്ത ഒരുപാട് മനുഷ്യരാണ്. വേദന അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദനയിൽ രോഗമായി കിടന്നുപോയ 100 കണക്കിന് 129 രോഗികളെ നിത്യേന സന്ദർശിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് സാന്ത്വനം ഹോം കെയർ പദ്ധതിയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഒരു വിഭാഗീയതയുമില്ലാതെ മനുഷ്യൻ എന്നൊരൊറ്റ പരിഗണനയിൽ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയുള്ള സാന്ത്വനത്തിന്റെ വളരെ വിശാലമായ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാന്ത്വനം വളണ്ടിയേഴ്സിന്റെ സമർപ്പണം ഇന്നലെ നടന്നിരുന്നു. ആ വിഷയത്തിൽ നല്ല സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ മാസവും നമുക്ക് 100,000 രൂപ ചിലവുണ്ട്. ആ ചിലവുകളിലേക്ക് ആവശ്യമായ എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും നമ്മൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് വേറെ ഫണ്ടുകളൊന്നുമില്ല. പ്രതിമാസം ഏറ്റെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മുടെ പരിധിയിലെ SVSന്റെയും സംഘടനയും മുസ്ലിം ജമാഅത്തിന്റെയും ഒക്കെ പ്രവർത്തകർ തന്നെയാണ് ആ സാന്ത്വനത്തിന്റെ 100,000 രൂപയുടെ ചെലവ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സാന്ത്വനത്തിന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് സമയബന്ധിതമായി പിന്നീട് നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോഴൊക്കെ എല്ലാവരും ആത്മാർത്ഥമായി സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ നമ്മളോട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 75,000 രൂപയാണ് പ്രതിമാസം നമുക്ക് ഇപ്പോൾ ചെലവ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സാന്ത്വനത്തിന്റെ ഭാഗമായി ഇപ്പോൾ നിങ്ങൾ കണ്ട ഓക്സിജൻ കോൺസെൻട്രേറ്റർ മെഷീന് കണിയാർക്കൽ മൊയ്തൂക്കയുടെ പേരിൽ അവരുടെ മകൻ ഹാരിസ് കണിയാർക്കൽ നമുക്ക് സംഭാവന ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് SVSന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ നമ്മുടെ അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി ഉസ്താദ് അവർക്ക് സാന്ത്വനം കടവത്തൂർ സാന്ത്വനം ചെയർമാൻ റഫീഖ് VP നൽകുന്നു. പ്രൗഢമായ ഒരു സദസ്സിനാണ് നമ്മൾ സാക്ഷിയാകുന്നത്. രണ്ടുപേരെയും വളരെ ആദരപൂർവം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ അടുത്ത് മരിച്ചുപോയ അരിയക്കണ്ടി ഖദീജ ഹജ്ജുമ്മ നമ്മുടെ പ്രവർത്തകരുടെ ഉമ്മയാണ്. അവരുടെ പേരിൽ ഒരു വീൽ ചെയർ സാന്ത്വനത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കുറെ വീൽ ചെയറുകളും കുറെ ഉപകരണങ്ങളും ഒക്കെ നമ്മുടെ പരിധിയിലെ ഒരുപാട് വീടുകളിൽ ബെഡായി, എയർ ബെഡായി, കട്ടിലുകളായി ഒക്കെ നമ്മുടെ ഒരുപാട് വീടുകളിൽ സഹായമായി നമ്മൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു സഹായിച്ചവർക്ക് എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ.
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ അയ്യൂബ് തയ്യുള്ളതില്, നാസർ പുത്തംപീടിക, മമ്മു അഖിലിന്റെ വിട, കലന്തൻ ഹാജി അച്ചാറിന്റെ വിട, സൂപ്പി ഹാജി കുന്നുമല്, പള്ളത്തിൽ അബൂബക്കർ ഹാജി, പൊയിൽ അഹമ്മദ് ഹാജി, കണിയാറക്കൽ മൊയ്തു, സൂപ്പി കുണ്ടിയാൽ തുടങ്ങി നമ്മുടെ പ്രവർത്തകരായി നമ്മളോട് സഹകരിക്കുന്ന, നമ്മുടെ സ്ഥാപനവുമായി സഹകരിക്കുന്ന, നമ്മുടെ പ്രദേശത്തു നിന്നും അല്ലാതെയൊക്കെ മരിച്ചുപോയ അച്ചാറിന്റെ വിട, കലന്തൻ ഹാജി തുടങ്ങിയ എല്ലാവർക്കും, പേര് പറഞ്ഞവരും അല്ലാത്തവരും ഒക്കെ ഇൻഷാല്ലാഹ് ഉസ്താദ് അവർക്ക് ദുആ ചെയ്യും. വളരെ പ്രൗഢമായ, ഏറ്റവും നല്ല വിശിഷ്ടമായ ഒരു സദസ്സിലാണ് നമ്മൾ ഉള്ളത്. ആത്മാർത്ഥമായി ദുആ ചെയ്യുക, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാവരും സഹകരിക്കുക ഇൻഷാല്ലാഹ്. ഉസ്താദ് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ആമിന എന്ന് പറയുന്ന ഒരു സഹോദരി 50 സ്ക്വയർ ഫീറ്റ്, സുബൈദ എന്ന് പറയുന്ന മറ്റൊരു സഹോദരി 50 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. രണ്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സാന്ത്വനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ, എയർബെഡ്, വീൽ ചെയർ തുടങ്ങി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറെ കുടുംബങ്ങളുണ്ട്. പക്ഷെ നമുക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ അതേപോലെ നിങ്ങളുടെ പരിചയത്തിലൊക്കെ അത്തരം സാധനങ്ങൾ വേസ്റ്റായി അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തകരെ അറിയിച്ചാൽ വന്നെടുക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ സാധാരണ ജീവിതത്തിൽ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആ രൂപത്തിൽ ഒരു സാന്ത്വന പ്രവർത്തനത്തിന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനിവാര്യമായ പല സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതിന് സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും നേരെ ഇരിക്കുക, തലമറക്കാൻ കയ്യിലുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് തലമറക്കുക. നല്ല കൽബ് നന്നാക്കി ആമീൻ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ നമ്മുടെ കോളേജിൻ്റെ ടൈൽസിന് വേണ്ടിയിട്ട് ഓഫർ നൽകി. അള്ളാഹു അവരിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ പാവപ്പെട്ട പെൺകുട്ടികൾക്കും ബുദ്ധിമുട്ടുന്നവരുടെ കഷ്ടപ്പാടൊക്കെ തീർക്കാൻ വേണ്ടി ഉപകരിക്കുന്ന രീതിയിൽ കുറേ സഹായങ്ങൾ ഒരു സഹോദരി. അൽഹംദുലില്ലാ, നമ്മുടെ ഇവിടുത്തെ സാന്ത്വനം സെൻ്ററിലേക്ക് ആവശ്യമായ ഒരു കട്ടിൽ ഒരാളിപ്പോൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു സ്വീകരിക്കണേ റഹ്മാനെ. 14,000 റുപ്യയാണ് ആ കട്ടിലിന് വില. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. വാക്തത്വം പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. അല്ലാഹുവെ, പാവങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാ റബ്ബെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാന് അതിന്റെ വർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ കഷ്ടപ്പാടുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ദുരിതങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. പ്രയാസങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാ, ഒരു സഹോദരി ഒരു സ്വർണത്തിന്റെ മോതിരം ഇവിടെ കൊടുത്തയച്ചിട്ടുണ്ട്. 1,000, 2,000, 500 മറ്റൊക്കെയായി പലരും സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു, ഏത് ശരീരത്തിൽ നിന്നാണോ ഈ സ്വർണം അടിച്ചത്, ഏത് കരങ്ങളെ കൊണ്ടാണോ തന്നത്, അവരിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ. ആ ശരീരങ്ങൾ നീ നരകത്തിന് ഹറാമാക്കണേ റബ്ബേ. സ്വർഗലോകത്ത് വെച്ച് ആഭരണം അണിയിച്ച് സന്തോഷിപ്പിക്കണേ റബ്ബേ. ഇന്നത്തെ രാത്രിയുടെ ബഹുമാനം നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ബറായ, ലൈലത്തുൽ മുബാറക, റബ്ബേ ഈ സഹായങ്ങളൊക്കെ നീ സ്വീകരിക്കണേ. അല്ലാ സ്വീകരിക്കണേ, അല്ലാ സ്വീകരിക്കണേ, അല്ലാ സഹായിച്ചവരെ ഒക്കെ നീ ഏറ്റെടുക്കണേ. അല്ലാ അവരുടെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ. അല്ലാ അവരുള്ള കടക്കാരെ കടം നീ വീട്ടി കൊടുക്കണേ. അല്ലാ വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ. അല്ലാ ബിറഹ്മതിക യാ അർഹമർ റഹീം. എല്ലാവരും നേരെ ഇരുന്ന് ഒരു 11 ഇസ്തിഗ്ഫാറും ഒരു 11 ദിക്റും ഒരു 11 സ്വലാത്തും ചൊല്ലിയിട്ട് നമ്മുടെ ദ്വാരക്ക അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആരും സംസാരിക്കാതെ തിരിഞ്ഞും മറിഞ്ഞും നോക്കാതെ മനസ്സ് അള്ളാഹുവിലേക്ക് മാറ്റിവെച്ച് ഞാൻ മോശാണെങ്കിലും ഇന്നത്തെ രാത്രി ബഹുമാനുള്ള രാത്രിയാ. അള്ളാഹ് തരാൻ തീരുമാനിച്ച വാരിക്കൂരി തരാൻ പറ്റിയ രാത്രിയാ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അതുകൊണ്ട് ആ നല്ല മനസ്സോടെ എല്ലാവരും ദിക്റിലും ദ്വായാലും പങ്കെടുക്കുക, പഠിച്ചും കബൂലാക്കുമാറാകട്ടെ. استغفروا ربكم انه كان غفارا استغفر الله العظيم നല്ല ശബ്ദത്തിൽ استغفر الله العظيم استغفر الله العظيم استغفر الله العظيم നല്ല ശബ്ദത്തിൽ استغفر الله العظيم استغفر الله العظيم استغفر الله استغفر الله العظيم استغفر الله العظيم استغفر الله العظيم
جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقولي لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلى الله على محمد صلى الله على محمد صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين ഒരുപാട് ആളുകൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പരിപാടി തുടങ്ങിയത് മുതൽ ഇതിനധ്വാനിച്ച വളണ്ടർമാർ, സംഘാടകർ, അതുപോലെ ഈ സ്ഥലം അൽഹംദുലില്ലാ വലിയൊരു ബർക്കത്തുള്ള സ്ഥലമാണ്. എത്ര ഇൽമിൻ്റെ മജ്ലിസാണ് ഇവിടെ നടക്കുന്നത്. അള്ളാഹു ആ സ്ഥലത്തിനോട് നമുക്കൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അതുപോലെ രണ്ടു ദിവസം കൊണ്ട് മരണപ്പെട്ടു പോയ ഫാത്തിമ ഹജ്ജുമ എന്ന് പറയുന്ന സഹോദരി, ഇന്നാണ് നമ്മുടെ ഷെരീഫിൻ്റെ ഉമ്മാൻ്റെ ആണ്ട് ദിവസം. പലരും നമ്മിൽ നിന്ന് മരണപ്പെട്ടു. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തായാലും ഒരു കാര്യം അൽഹംദുലില്ലാ സന്തോഷമാണ്, കടവത്തൂരിൻ്റെ അടുത്ത കാല ചരിത്രത്തിൽ ഒരു പറാത്തരാവ് ഇങ്ങനെ ഹയാത്തായിട്ടുണ്ടാവില്ല. കടവത്തൂരിൻ്റെ അടുത്ത കാല ചരിത്രത്തിൽ ഒരു പറാത്തരാവിനെ ഇത്രയും കൂടുതൽ ഇത്ര റാഹത്തോടെ അൽഹംദുലില്ലാ സാന്ദരത്തിലേക്ക് ഒരു കട്ടില് പുനത്തിൽ അര മഹമ്മൂദ് അബ്ദുല്ലാജിയ അബ്ദുല്ലാജി അൽഹംദുലില്ലാ അല മഹമ്മൂദ് ആജി അൽഹംദുലില്ലാ അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ.
നീ കബൂലാക്കണേ റഹ്മാനെ, വാക്തത്വം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ റഹ്മാനെ, വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ അല്ലാ, ഹലാലായ സമ്പത്ത് നീ ബർക്കത്തോടെ നൽകണേ അല്ലാ. ഞാൻ ദുആക്കുത്തരം കിട്ടാനൊന്നും അർഹരൊന്നും അല്ലെങ്കിലും നിങ്ങളൊന്ന് മനസ്സ് നന്നാക്കി ആമീൻ പറഞ്ഞ അല്ലാ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നല്ല ശബ്ദത്തിൽ പുരുഷന്മാർ ആമീൻ പറയുക. സഹോദരിമാർ തലമുടി മുന്നിലൂടെയും പിന്നിലൂടെയും ഒന്നും കാണാതെ മനസ്സ് മറ്റൊരു ഭാഗത്തേക്കും തിരിക്കാതെ അല്ലാ എന്ന് ഓർമ്മ വെച്ച് ആമീൻ പറയുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി വമസീദ യാ റബ്ബനാ യാ റബ്ബനാ യാ റബ്ബനാ ലക്കൽ ഹംദു വലക്കൽ ശുക്റു യാ മഅബൂദി യാ അല്ലാഹ് ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الراحمين يا راج سيدايا ملك الجبار يا الله محان ما أردو آكو ترنجت الندي وسناتري أنه بڑي پيچا نند قرآن ليلة المبارك أنه بڑي پيچا നിന്റെ കാരുണ്യവും മഗ്ഫിറത്തും ചൊരിയുന്ന നിന്റെ മലായിക്കത്തുകളെ സഹായികളായി നിശ്ചയിക്കുന്ന വലിയ മുതബറക്കായ രാത്രിയിൽ പാപികളായ ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയത് നീ കാണണം റഹ്മാനെ, നീ കാണണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ ഫാത്തിഹയും യാസീൻ സൂറത്തുകളും സൂറത്തു ദുഖാനും ഇവിടെ ചൊല്ലിയ ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും സ്വലാത്തുകളും ഇവിടെ നൽകിയ സംഭാവനകളും വാക്തത്വങ്ങളും എല്ലാം നീ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങൾ വളരെ മോശപ്പെട്ടവരാണെങ്കിലും നിന്റെ മഹാന്മാരായ ആരിഫീങ്ങൾ കാണിച്ചു എന്ന വഴി, നിന്റെ ഹബീബ് പഠിപ്പിച്ചെന്ന വഴി മുൻനിർത്തിയിട്ടാ ഞങ്ങൾ ചോദിക്കുന്നത്. നീ ഇജാബത്തു തരണം റഹ്മാനേ. ഞങ്ങളുടെ ദുആയിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമാരവരുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെയും അവരുടെയും സഹോദരി സഹോദരന്മാര്, ഭാര്യമാര് ഭർത്താക്കന്മാര്, മക്കൾ ഞങ്ങളുടെ പെൺമക്കൾ അവരുടെ ഭർത്താക്കന്മാര്, മക്കൾ ആൺമക്കൾ അവരുടെ ഭാര്യമാര്, മക്കൾ പേരമക്കൾ, അയൽവാസികൾ, കുടുംബക്കാര്, ഉസ്താദുമാർ അലിമീങ്ങൾ, ശിഷ്യന്മാർ ശിഷ്യകൾ, സ്നേഹിതന്മാർ സ്നേഹിതകൾ, ശരീക്കന്മാർ, സഹപ്രവർത്തകന്മാർ, ദുആ കൊണ്ടേൽപ്പിച്ചവർ പലരോടും ഞങ്ങൾ ദുആ ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, കടം തന്നവർ, സകാത്ത് തന്നവർ, ഹദിയ തന്നവർ ഞങ്ങൾ വിഷമിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുമ്പോൾ ദുആ ചെയ്തിട്ടും സമ്പത്ത് തന്നിട്ടും നല്ല നല്ല വാക്കുകൾ പറഞ്ഞു ഞങ്ങളെ സഹായിച്ചവരും സഹകരിച്ചവരും ഈ സദസ്സിലുണ്ട് റഹ്മാനെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട് റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, മുസ്ലിമീങ്ങൾ മുസ്ലിമാത്തുകൾ, അല്ലാഹുവേ, പലരോട് ഞങ്ങൾ ബാധ്യതപ്പെട്ടവരാണ്. ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെയൊക്കെ അകമടിഞ്ഞ് സഹായിക്കുന്നവർ, പാപങ്ങൾക്ക് വേണ്ടി, അനാഥകൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട പെൺമക്കളെ കെട്ടിക്കാൻ വേണ്ടി, കടം വീട്ടാൻ വേണ്ടി എന്നൊക്കെ പറയുമ്പോ തിരിഞ്ഞും മറിഞ്ഞും നോക്കാതെ തന്ന് സഹായിക്കുന്നവർ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, മുസ്ലിമീങ്ങൾ മുസ്ലിമാത്തുകൾ,
എല്ലാവരെയും ഞങ്ങളുടെ ദുആയിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. നിന്റെ മഗ്ഫിറത്ത് ചൊരിയുന്ന രാത്രിയാണല്ലോ റബ്ബേ. ഹബീബായ തങ്ങൾ പറഞ്ഞ ഹദീസ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, അലാ മുസ്തഗ്ഫിരിൻ, ആര് പൊറുക്കലിന് തേടുന്നുണ്ടോ നീ പൊറുക്കുമെന്ന് റസൂലുള്ള പറഞ്ഞ രാത്രിയ. പാപത്തിന്റെ ഭാണ്ഡം പേറി നടക്കുന്നവരാണ് റബ്ബേ. ഈ കണ്ണുകൊണ്ട് കണ്ട തെറ്റിന് കണക്കില്ല, കാതുകൊണ്ട് കേട്ട ഹറാമുകൾക്ക് കണക്കില്ല റബ്ബേ, ഈ കൈകൾ സ്പർശിച്ച കുറ്റങ്ങൾക്ക് കണക്കില്ല, ഞങ്ങളെ കാലുകൊണ്ട് സഞ്ചരിച്ച തെറ്റുകളുടെ വഴിയെത്രയാണ്, എത്രയെത്ര ഹറാമുകൾ, എത്ര ചെറുദോഷങ്ങൾ, വലിയ ദോഷങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തവരാണ് റബ്ബേ. തെറ്റു ചെയ്യൂലെന്ന് നിന്നോട് കരാറു ചെയ്തിട്ടും വീണ്ടും തെറ്റിലേക്ക് മടങ്ങിയവരാണ്. അല്ലാഹുവേ നീ റബ്ബാണെന്നുള്ള ബോധത്തിലാണ് വീണ്ടും 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 ഞങ്ങൾ നിന്നോട് യാചിക്കുന്നത്. ഞങ്ങളെ നഫ്സ് നിയന്ത്രിക്കാൻ ഞങ്ങൾക്കാകില്ല. എല്ലാ കഴിവിന്റെയും ഉടമസ്ഥൻ നീയാണ്. അവൻ നഫ്സിനും അമാനത്തു നഫ്സിനും പിശാചിന്റെ ഇഷ്ടത്തിനും വഴങ്ങിയിട്ട് വീണ്ടും തെറ്റു ചോദിച്ചപ്പോ ഞങ്ങൾ അടിമകളും നീ റബ്ബാണെന്നത് ബോധത്തിലാ ചോദിക്കുന്നത്. ഒന്ന് നീ മാഫാക്കി തരണേ റഹ്മാനേ, നീ ഞങ്ങൾക്ക് മാഫാക്കി തരണം റഹ്മാനേ, നീ ഞങ്ങൾക്ക് മാഫാക്കി തരണം റഹ്മാനേ. ചെയ്ത ദോഷങ്ങൾ കാരണം ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കല്ലേ അല്ലാ, പരീക്ഷിക്കല്ലേ അല്ലാ, ഫലീഹത്തിലാക്കല്ലേ അല്ലാ, ഐബാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മുഴുവൻ ഐബുകളും ദുനിയാവിലും ആഖിറത്തിലും ഒരാൾക്കും പിച്ചു ചീന്താൻ കഴിയാത്ത മറ കൊണ്ട് നീ മറച്ചു വെക്കണേ അല്ലാ. ഞങ്ങളുടെ ഐബുകൾ വെളിവാക്കി ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർ അവരെ നീ പിടിച്ചു കെട്ടണേ റബ്ബേ, അവരെ നീ അടക്കണേ റബ്ബേ. അല്ലാഹുവേ നീയാണ് റബ്ബ്, ഞങ്ങൾ അടിമകളാണ്, ഞങ്ങൾ ദുഅഫാക്കളാണ്, ദുർബലന്മാരാണ്, ഒരു കഴിവുമില്ലാത്തവരാണ്. ഇനിയെങ്കിലും റബ്ബേ ഒരു നീണ്ട ആയുഷ്കാലം നീയും നിന്റെ ഹബീബും ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ ഹിമ്മത്തോടെ ഹിനയോടെ ജീവിച്ച് ഒരുപാട് താഴത്തുകളും ദീനീ ഖിദ്മത്തുകളും വർദ്ധിപ്പിച്ച് ദീർഘകാലം ജീവിക്കാനുള്ള തൗഫീഖും ദീർഘായുസ്സും തരണേ അല്ലാ. ഇഖ്ലാസും തഖ്വയും താഴ്മയും നൽകണേ അല്ലാ. മുദനിബീങ്ങളിലും മുസ്രിഫീങ്ങളിലും പെടുത്തി ഞങ്ങളാരെയും നീ ശിക്ഷിക്കല്ലേ അല്ലാ. നിന്റെ റഹ്മത്ത് ചൊരിയുന്ന രാത്രിയാണ് റബ്ബേ. ഇർഹംനാ യാ അർഹമർ റാഹിമീൻ, ഇർഹംനാ യാ അർഹമർ റാഹിമീൻ, ഇർഹംനാ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുവേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും എല്ലാവരുടെയും റിസ്ഖിൽ നീ ബറക്കത്തോടെ വിശാല ദൈയണേ റബ്ബേ. ഞങ്ങളുടെ ഭക്ഷണം നീ മുടക്കല്ല റബ്ബേ, ഞങ്ങൾക്ക് വെള്ളം മുടക്കല്ല റബ്ബേ, അത്തരത്തിലുള്ള രോഗം തരല്ല റബ്ബേ. ജീവിതത്തിന് വഴി ബുദ്ധിമുട്ടിയിട്ട് മറ്റൊരാളോട് യാചിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിക്കല്ല റബ്ബേ. ചെയ്തുപോയ ഇസ്റാഫുകൾ കാരണം നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ, പരീക്ഷിക്കല്ലേ അല്ലാ, ഫദീഹത്തിലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിലുള്ള രോഗികളുടെ രോഗം നീ ശിഫയാക്കണേ റബ്ബേ. ശാരീരികവും മാനസികവും ലാഹിരിയും ബാത്തുനിയും റുഹാനിയും ശൈത്താനിയും സിഹരിയുമായ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നു രോഗം തന്നവൻ നീയാണ്, ശിഫ നിന്റെ കയ്യില. നീ ഞങ്ങളെ നിത്യരോഗികളാക്കല്ല അല്ലാ, രോഗത്തിലായി കടത്തല്ല അല്ലാ, ഞങ്ങളെ താഴത്ത് മുടക്കല്ല അല്ലാ, ദീനീ ഖിദ്മത്ത് മുടക്കല്ല അല്ലാ.
പരിപൂർണ ശിഫ തരണേ അല്ലാഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ, ഞങ്ങളുടെ ഹാർട്ടിന് നീ ശക്തി തരണേ അല്ലാ, ഞങ്ങളുടെ ശരീരത്തിന്റെ ലാഹുരിയും ബാത്തുനിയുമായ എല്ലാ അവയവങ്ങൾക്കും നീ ആഫിയത്ത് തരണം റഹ്മാനേ. അമ്മാറത്തു നഫ്സിനെ തൊട്ട് നീ കാക്കണേ അല്ലാ, ദുഷിച്ച ചിന്തകളെ തൊട്ടും ദുർലക്ഷണങ്ങളെ തൊട്ടും കാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് ബിസിനസ്സുമായി ബന്ധപ്പെടുന്നവരുണ്ട്, നാട്ടിലും വിദേശങ്ങളിലും ബിസിനസ് നടത്തുന്നവരുണ്ട്, പ്രസ്ഥാനത്തിന്റെയും സ്ഥാപനങ്ങളുടെയും ദിനീ ഖിദ്മത്തിന്റെ ഒക്കെ വലിയ ഗുണകാംക്ഷികളുണ്ട് റബ്ബേ, അവരുടെ ഒക്കെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനേ, ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനേ, റിഫത്ത് നൽകണേ റഹ്മാനേ, ഹലാലായ സമ്പത്ത് നീ ബർക്കത്തോടെ നൽകണം അല്ലാ, തുടങ്ങിയതിലും തുടങ്ങുന്നതിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഏതെങ്കിലും ബിസിനസ്സുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് നീ ആ ബുദ്ധിമുട്ട് തീർത്തി ബറക്കത്തുള്ള കച്ചവടങ്ങളാക്കി കൊടുക്കണേ റബ്ബേ. വിൽക്കാൻ ഉദ്ദേശിച്ച് വെച്ചത് നല്ല വിലക്ക് പെട്ടെന്ന് വിറ്റൊഴിവാക്കാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാ, വാങ്ങാൻ ഉദ്ദേശിച്ചത് സഹിലായ രീതിയിൽ കൈകളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും നീ ഇസ്സത്തിലാക്കണം റഹ്മാനേ, ഇസ്സത്തിലാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഒരുപാട് പെൺമക്കൾ വിവാഹ പ്രായം കവിഞ്ഞ് നിൽക്കുന്നു, വേദനിക്കുന്ന മക്കളുണ്ട് റബ്ബേ, ആ പെൺമക്കളുടെ മനസ്സിന്റെ വേദന നീ കാണണം അല്ലാ. വളരെ പെട്ടെന്ന് ഈ സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ അവർ കടുപ്പിക്കണേ അല്ലാ. ഒത്ത ഇണകിട്ടാതെ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ചെറുപ്പക്കാരുണ്ട്, അവർക്ക് അനുയോജ്യരായ സ്വാലിഹത്തുകളായ ഭാര്യമാരെ നീ ഓശാരം ചെയ്യണേ അല്ലാ. വീടില്ലാത്തവർക്ക് നീ ഖൈറായ വീട് നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരുടെയും സ്ഥാപനങ്ങളിലും വീടുകളിലും സംഘടനകളിലും നാട്ടിലും കുടുംബങ്ങളിലും ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും അയൽവാസികളിലും സംഘടനകളിലും സ്ഥാപനങ്ങളിലും കച്ചവടങ്ങളിലും താലുമിലും തായലീമിലും തദരീസിലും മുതാലയിലും എല്ലാറ്റിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ, അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. അള്ളാഹുവേ, കീറിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ, കത്തിക്കരിയുന്ന മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ, ഐബത്തരമുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ, അതേ നീയും ഹബീബും വെറുത്ത സ്ഥലങ്ങളിലുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് തരണം അല്ലാ. മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഹജ്ജും റസിയാറത്തുകൾ ജീവിതത്തിൽ ഒരുപാട് ആവർത്തി നിർവഹിക്കാൻ ആവർത്തിച്ച് ആവർത്തിച്ച് തൗഫീഖ് നൽകണേ റഹ്മാനേ. സാഹിരിയങ്ങളുടെ സിഹ്ർ, ഹാസിദീങ്ങളുടെ ഹസദ്, മക്രീങ്ങളുടെ മക്ര്, മുഫ്തിനീങ്ങളുടെ ഫിത്തിന, എല്ലാ ഷെറുടെ വിഭാഗത്തിന്റെ ഷെറുകളെ തൊട്ടും നീ പരിപൂർണ കാവൽ നൽകണേ റബ്ബേ. ഈ അത്തരം ഷെറുകൾ നീ ബാത്തിലാക്കണേ റബ്ബേ. അത്തരക്കാരുടെ ഷെറു നീ അവരിലേക്ക് തന്നെ മടക്കി അവരെ നീ പാഠം പഠിപ്പിക്കണേ റബ്ബേ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് അധ്വാനിച്ച സംഘാടകർ, പ്രവർത്തിച്ച പ്രവർത്തകന്മാർ, വളണ്ടിയർമാർ, ഇതിന് സ്ഥലമനുവദിച്ചവർ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നിന്റെ ഹബീബിന്റെയും നിന്റെയും പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് തരണം റഹ്മാനേ. യജമാനനായ റബ്ബേ, ഒരുപാട് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്, സ്വന്തം കടങ്ങളുണ്ട് റബ്ബേ, രോഗം കാരണം വന്ന കടങ്ങളുണ്ട്, ഇസ്റാഫിലൂടെ സംഭവിച്ച കടങ്ങളുണ്ട്, പാവങ്ങളെ സഹായിച്ച കടങ്ങളുണ്ട്, സ്ഥാപനങ്ങളുടെ കടങ്ങളുണ്ട്, വിവിധങ്ങളായ മേഖലകളുമായി ബന്ധപ്പെട്ട കടങ്ങളുണ്ട്. കടം വല്ലാത്തൊരു ബാധ്യതയാണ് റബ്ബേ, കടത്തോടെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ, കടത്തോടെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ, കടത്തോടെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ, കടം ഞങ്ങളുടെ ആയി ബാക്കി മാറ്റല്ലേ അല്ലാ. അന്യന്റെ ഹക്കൊന്നും ബാക്കി വെക്കാതെ വളരെ പെട്ടെന്ന് പരിപൂർണമായി കൊടുത്തു തീർത്ത് ഇസ്സത്ത് നിലനിർത്താൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ.
അതിനുള്ള സഹായികളെ നീ നിശ്ചയിച്ചു തരണം റഹ്മാനെ. അതിനുള്ള ഹലാലായ വഴികൾ സന്തോഷത്തോടെ നീ തുറന്നു തരണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നിന്റെ പൊരുത്തത്തിലായി നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ സദസ്സിൽ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചോ അതൊക്കെയും നീ ഖൈറായ രീതിയിൽ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ നിരാശപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ, കുടുംബത്തിൽപ്പെട്ടവർ, സ്നേഹിച്ചവർ, ഭക്ഷണം തന്നവർ, ഉസ്താദുമാരിൽപ്പെട്ടവർ പലരും മരിച്ച ഖബറിലാണ്. ഇന്നലെയും ഇന്നെയും ഇവിടെ പേരനുസ്മരിച്ചവരും അല്ലാത്തവരുമായി പലരും ഖബറിലാണ് റബ്ബേ. അവർക്കെല്ലാം പ്രത്യേകിച്ച് നാട്ടിന്റെ പഴയ കാലങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് നിലനിർത്താൻ വേണ്ടി ശ്രമിച്ച പലരും ഖബറിലാണ്. കരുവാങ്കണ്ടി അബ്ദുള്ള ഹാജി അടക്കമുള്ള പലരും ഖബറിലാണ് റബ്ബേ. എല്ലാവർക്കും നീ പൊറുക്കണം അല്ലാഹ്. അവരെയും ഞങ്ങളെയും ഖബറിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. നരകത്തിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ ജിബാറിൽ ജന്നത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ രാത്രിയിൽ നീ സുഹദാക്കളെയും അഷ്ഖിയാഗിനെയും ക്ലിത്തപ്പെടുത്തുന്ന രാത്രിയാണ്. ഞങ്ങളെ സുഹദായിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പരാജിതരിൽ പെടുത്തല്ലേ അല്ലാഹ്. പരാജിതരിൽ പെടുത്തല്ലേ അല്ലാഹ്. സുഹദാക്കളിൽ പെടുത്തണേ അല്ലാഹ്. സ്വാലിഹീകളാക്കി തരണേ അല്ലാഹ്. സ്വാലിഹീകളാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പര ഖിയാമന്നേലുവരെ നീ സ്വാലിഹീങ്ങളുടെ ദാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ സഹായിച്ച എല്ലാവർക്കും നീ ഹലാലായ സമ്പത്ത് ബറക്കത്തോടെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറുഖനാ മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമാ ലാ തജ്അൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയൻ വലാ മത്രൂദൻ വലാ മഹ്റൂമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. അല്ലാഹുവേ, സാന്ത്വനത്തിന് വേണ്ടി ഇവിടെ വീൽ ചെയറും ഓക്സിജൻ മെഷീനും അതുപോലെ കട്ടിലും മറ്റു പലതും ഓഫർ ചെയ്തവർ, അവർക്കു നീ കബൂലിയത്ത് കൊടുക്കണേ റബ്ബേ. അവരിൽ നിന്ന് മരിച്ചവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا لأعمال الصالحة يا أرحم الراحمين. آمين 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 برحمتك يا أرحم الراحمين.